ചന്ദ്രലക്ഷ ചന്ദ്രലക്ഷ തെങ്ങിൻ്റെ ആണ് പറയുന്നത് ചന്ദ്രലക്ഷ ലക്ഷദ്വീപ് ഓർഡിനറിയെയും ചാവക്കാട് ഓറഞ്ചിനെയും കൂടെയിട്ട് കമ്പയിൻ ചെയ്ത വർഗ്ഗസംഘരണം നടത്തിയതാണ് ചന്ദ്രലക്ഷ എന്ന് പറയുന്നത് ചന്ദ്രശങ്കര എന്ന് പറയുന്നത് ചാവക്കാട് ഓറഞ്ചിനെയും വെസ്റ്റ് കോസ്റ്റ് ടോളിനെയും കൂടിയിട്ട് സങ്കരം ഹൈബ്രഡൈസേഷൻ നടത്തിയതാണ് ചന്ദ്രശങ്കര ലക്ഷഗംഗ എന്ന് പറയുന്നത് ലക്ഷദ്വീപ് ഓർഡിനറിയേയും ഗംഗാ ബോധത്തെയും കൂടിയിട്ട് എന്താണ് ഹൈബ്രഡൈസേഷൻ നടത്തിയതാണ് ലക്ഷഗംഗ അപ്പോൾ ഇതെല്ലാമാണ് എന്ത് സങ്കരീനം തെങ്ങുകൾക്ക് എക്സാമ്പിൾ ചന്ദ്രലക്ഷ ചന്ദ്രശങ്കര ലക്ഷഗംഗ ഇനി ഇതുപോലെ സങ്കരീനം വിത്തുകൾ നോക്കുക നെല്ലിന്റെ നെല്ലിന്റെ വിത്താണ് പവിത്ര ഹ്രസ്വ അന്നപൂർണ്ണ അപ്പോൾ നമ്മൾ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകൾ കോഡ് കൂടുപയോഗിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണാത്തിണ്ടെങ്കിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കിതിൻ്റെ പേരുകളൊക്കെ തെറ്റാതെ പഠിച്ചു വെക്കാനായിട്ട് പറ്റും അപ്പം എന്ന് പറയുന്നത് പവിത്ര ഹ്രസ്വ അന്നപൂർണ്ണ അടുത്ത പയർ പയറിൻ്റെ സങ്കര ലോല മാലിക ഭാഗ്യലക്ഷ്മി ജ്യോതിക ലോല മാലിക ഭാഗ്യലക്ഷ്മി ജ്യോതിക പച്ചമുളക് പച്ചമുളകിൻ്റെ ഉജ്ജ്വല ജ്വാലാമുഖി അനുഗ്രഹ ഉജ്ജ്വല ജ്വാലാമുഖി അനുഗ്രഹ വെണ്ടയുടെ സങ്കര കിരൺ അർക്ക അനാമിക സൽകീർത്തി കിരൺ അർക്ക അനാമിക സൽകീർത്തി വഴുതന വഴുതനയുടെ ആണ് സൂര്യ ശ്വേത ഹരിത നീലിമ സൂര്യ ശ്വേത ഹരിത നീലിമ തക്കാളിയുടേതാണ് മുക്തി അനഘ അക്ഷയ മുക്തി അനഘ അക്ഷയ എന്തിൻ്റെയാണ് തക്കാളിയുടേതാണ് അപ്പോൾ ഈ സങ്കര ഇനം വിത്തുകൾ പേരുകൾ ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചു വയ്ക്കുക ഇനി കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾ അതിനെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് ഇവിടെ അതിന് മുന്നേ നമുക്ക് പ്രിയങ്ക എന്ന് പറഞ്ഞ പാവലിൻ്റെ പേര് കൊടുത്തിട്ടുണ്ട് ഉൽപാദനത്തിൽ പുതിയ കുതിപ്പുമായി പാവലിനം പ്രിയങ്ക കേരള കാർഷിക സർവകലാശാലയാണ് ഈ ഇനം വികസിപ്പിച്ചെടുത്തത് കേരളത്തിൻ്റെ സാഹചര്യത്തിൽ നന്നായി വളരുന്ന വിത്തനമാണ് പ്രിയങ്ക അപ്പോൾ പ്രിയങ്ക എന്ന് പറയുന്നത് എന്താണ് കൈപ്പക്കയുടെ സങ്കര ഇനമാണ് അപ്പോൾ ഇനി നമുക്ക് കാർഷിക ഗവേഷണ സ്ഥാപനങ്ങളിലോട്ട് വരാം അപ്പോൾ കാർഷിക മേഖലയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് സാധ്യമാകേണ്ടത് മികച്ച ഉൽപാദനം വേഗത്തിൽ വിളവ് ലഭിക്കൽ രോഗബാധ ഇല്ലാതിരിക്കൽ കുറഞ്ഞ ചിലവിൽ പരിചരണം മികച്ച വിത്ത് അല്ലെങ്കിൽ നടീൽ വസ്തു ലഭ്യമാക്കൽ ഈ ആവശ്യങ്ങൾ സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് കാർഷിക ഗവേഷണ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നു ഏതെങ്കിലും കാർഷിക ഗവേഷണ സ്ഥാപനം നമ്മുടെ നാട്ടിലുണ്ടോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് അപ്പം നമ്മുടെ നാട്ടിലെ ചില കാർഷിക ഗവേഷണ സ്ഥാപനങ്ങളെ കുറിച്ച് നോക്കാം ഒന്ന് കേരള കാർഷിക സർവകലാശാല മണ്ണൂത്തി തൃശ്ശൂർ കേരള കാർഷിക സർവകലാശാല എവിടെയാണ് മണ്ണൂത്തി തൃശ്ശൂർ അടുത്തത് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യമാണ് തിരുവനന്തപുരം ശ്രീകാര്യം എപ്പോഴും ചോദിക്കുന്നതാണ് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ശ്രീകാര്യമാണ് തിരുവനന്തപുരം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് ഓക്കെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ് റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത് കോട്ടയം കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡാണ് കേരള കാർഷിക സർവകലാശാലയുടെ പ്രാദേശിക ഗവേഷണ കേന്ദ്രങ്ങൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ കേരളത്തിലെ പ്രധാനപ്പെട്ട ഭക്ഷ്യ കാർഷിക വിളകൾ എന്ന് പറയുന്ന കംപ്ലീറ്റ് ടോപ്പിക്സ് ഇപ്പൊ പഠിക്കാം അപ്പൊ കേരളത്തിലെ പ്രധാനപ്പെട്ട ഭക്ഷ്യ വിളകളാണ് നെല്ല് മരച്ചീനി പയർ വർഗ്ഗങ്ങൾ തുടങ്ങിയവ കേരളത്തിലെ ആകെ കൃഷിഭൂമിയുടെ ഭൂരിഭാഗവും ഉൾക്കൊള്ളുന്ന വിളകൾ ഏതൊക്കെയാണ് കശുമാവ് റബ്ബർ കുരുമുളക് തെങ്ങ് തുടങ്ങിയവയാണ് കൂടുതലും കേരളത്തിലെ ആകെ കൃഷിഭൂമിയുടെ ഭൂരിഭാഗവും ഉൾപ്പെടുന്നത് ഈ കൃഷികൾക്കാണ് കേരളത്തിലെ പ്രധാന ഭക്ഷ്യവിള ഏതാണ് നെല്ലാണ് കേരളത്തിലെ പ്രധാന ഭക്ഷ്യവിളയാണ് നെല്ല് കേരളത്തിലെ മുഖ്യ ആഹാരം എന്താണെന്ന് ചോദിച്ചാൽ എന്താണ് അരിയാണ് കേരളത്തിലെ മുഖ്യ ആഹാരം അരിയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഭക്ഷ്യവിളയാണ് നെല്ല് ഏഴ് പോയിന്റ് ഏഴ് ശതമാനമാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നത് നെല്ലാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ നെല്ല് കൃഷി ചെയ്യുന്ന ജില്ല ഏതാണ് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്രിലിയൻസിനെ പാലക്കാടാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ നെല്ല് കൃഷി ചെയ്യുന്ന ജില്ല പാലക്കാട് ഏറ്റവും കൂടുതൽ കൃഷിഭൂമി ഉള്ള ജില്ല ഏതാണ് അതും പാലക്കാടാണ് ഏറ്റവും കൂടുതൽ നെല്ല് കൃഷി ചെയ്യുന്നത് പാലക്കാടാണ് ഏറ്റവും കൂടുതൽ കൃഷി ഭൂമിയുള്ള ജില്ല പാലക്കാടാണ് കേരള കർഷക ദിനം എന്നാണ് ചിങ്ങം ഒന്നിനാണ് ഇത് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേരള കർഷക ദിനം ചിങ്ങം ഒന്ന് ദേശീയ കർഷക ദിനം എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡിസംബർ ഇരുപത്തി മൂന്നിനാണ് ദേശീയ കർഷക ദിനം എന്നാണ് ഡിസംബർ ഇരുപത്തി മൂന്ന് ലോക നാളികേര ദിനം ഓർത്തിരിക്കുക സെപ്റ്റംബർ രണ്ട് ലോക നാളികേര ദിനം സെപ്റ്റംബർ രണ്ട് നെൽകൃഷിയിൽ രണ്ടാം സ്ഥാനത്തുള്ള കേരളത്തിലെ ജില്ല ആലപ്പുഴയാണ് ഒന്നാം സ്ഥാനത്തുള്ളത് ആരാണ് പാലക്കാടാണ് രണ്ടാം സ്ഥാനം ആലപ്പുഴയാണ് കേരളത്തിലെ പ്രധാന കൃഷി രീതികളാണ് വിരിപ്പ് മുണ്ടൻ പുഞ്ച ഓക്കെ വിരിപ്പ് മുണ്ടകൻ പുഞ്ച എന്നിവയാണ് കേരളത്തിലെ പ്രധാന കൃഷിരീതികളിൽ വരുന്നത് ഇതില് വിരിപ്പ് കൃഷി രീതി ഏത് മാസത്തിലാണ് ഇറക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏപ്രിൽ മെയ് മാസത്തിലാണ് വിരിപ്പ് കൃഷി രീതി ഇറക്കുക വിരിപ്പ് കൃഷി രീതി വിളവെടുക്കുന്നത് എപ്പോഴായിരിക്കും സെപ്റ്റംബർ ടു ഒക്ടോബർ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായിട്ടാണ് എന്ത് വിരിപ്പ് കൃഷി രീതി വിളവെടുക്കുന്ന മാസം അടുത്തത് മുണ്ടകൻ കൃഷി ഏത് മാസത്തിലാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലാണ് വിള ഇറക്കുന്നത് മുണ്ടകൻ കൃഷി ഇനി മുണ്ടകൻ കൃഷി വിളവെടുക്കുന്നത് ഡിസംബർ ജനുവരി മാസങ്ങളിലാണ് ഡിസംബർ ജനുവരി മാസങ്ങളിൽ അടുത്തത് പുഞ്ചകൃഷി പുഞ്ചകൃഷി ഏതു മാസത്തിലാണ് ഇറക്കുന്നത് ഡിസംബർ ജനുവരിയിലാണ് ഇറക്കുന്നത് പുഞ്ചകൃഷി വിളവെടുക്കുന്നത് മാർച്ച് ഏപ്രിലാണ് മാർച്ച് ഏപ്രിൽ നോക്കേ ഇനി നോക്കുക കേരളത്തിന്റെ നെതർലാൻഡ്സ് കേത് കേരളത്തിന്റെ ഹോളണ്ട് പമ്പയുടെ ദാനം എന്നിങ്ങനെ അറിയപ്പെട്ടിരുന്ന സ്ഥലമാണ് കുട്ടനാട് കേരളത്തിന്റെ നെതർലാൻഡ് കേരളത്തിന്റെ ഹോളണ്ട് പമ്പയുടെ ദാനം എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ് കുട്ടനാടാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട നെല്ലിനങ്ങൾ ഏതൊക്കെയാണ് അപ്പൊ സങ്കര ഇനങ്ങൾ ചോദിക്കുമ്പോൾ നമുക്ക് അറിയണം കേരളത്തിലെ പ്രധാന നെല്ലിനങ്ങൾ ഏതൊക്കെയാണ് അന്നപൂർണ രോഹിണി സ്വർണപ്രഭ കൈരളി രേവതി അരുണ വർഷ ചിങ്ങം ജയ വൈറ്റില ഇതെല്ലാമാണ് പ്രധാനപ്പെട്ട നെല്ലിനങ്ങൾ എന്ന് പറയുന്നത് വൈറ്റില വൺ ജയ ചിങ്ങം വർഷ അരുണ രേവതി കൈരളി സ്വർണപ്രഭ രോഹിണി അന്നപൂർണ എന്നിവയാണ് പ്രധാനപ്പെട്ട നെല്ലിനങ്ങൾ ഉപ്പിന്റെ അംശമുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന അത്യുൽപാദനശേഷിയുള്ള ഒരു നെല്ലിനമാണ് ഏഴോം പ്രീവിസറിൽ ചോദിച്ചിട്ടുണ്ട് ഉപ്പിന്റെ അംശമുള്ള സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുന്ന അത്യുൽപാദന ശേഷിയുള്ള ഒരു നെല്ലാണ് ഏഴോം എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കൃഷി വിസ്തൃതിയുള്ള നാണ്യവിള ഏതാണ് തെങ്ങാണ് ഏറ്റവും കൂടുതൽ കൃഷി വിസ്തൃതിയുള്ള നാണ്യവിളയാണ് തെങ്ങ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കൃഷി വിസ്തൃതിയുള്ള രണ്ടാമത്തെ നാണ്യവിള ഏതാണ് റബ്ബറാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കൃഷി വിസ്തൃതിയുള്ള രണ്ടാമത്തെ എന്താണ് വിള ഏതാണ് റബ്ബറാണ് തെങ്ങ് നടേണ്ട ശരാശരി അകലം ഇമ്പോർട്ടൻ്റ് ആണ് ഏഴര മീറ്റർ ഏഴ് പോയിന്റ് അഞ്ച് മീറ്ററിൻറ്റു ഏഴ് പോയിൻ്റ് അഞ്ച് മീറ്ററാണ് തെങ്ങ് നടേണ്ട ശരാശരി അകലം ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കേരളമാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കേരളമാണ് കേരളത്തിലെ മാംഗോ സിറ്റി എന്നറിയപ്പെടുന്നത് എവിടെയാണ് മുതലമട കേരളത്തിലെ മാംഗോ സിറ്റി എന്നറിയപ്പെടുന്നത് മുതലമടയാണ് കേരളത്തിൽ പരുത്തി കൃഷി ചെയ്യുന്ന സ്ഥലം എവിടെയാണ് ചിറ്റൂരാണ് കേരളത്തിൽ പരുത്തി കൃഷി ചെയ്യുന്ന സ്ഥലം ചിറ്റൂർ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന കേരളത്തിലെ കിഴങ്ങുവിളയാണ് മരച്ചീനി ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന കേരളത്തിലെ കിഴങ്ങുവിള ഏതാണ് മരച്ചീനി മരച്ചീനി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ജില്ലയാണ് തിരുവനന്തപുരം ജില്ല തിരുവനന്തപുരം ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ മരച്ചീനി ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല പുകയില കൃഷി ചെയ്യുന്ന കേരളത്തിലെ ഏക ജില്ലയാണ് കാസർഗോഡ് ഓക്കെ പുകയില കൃഷി ചെയ്യുന്ന കേരളത്തിലെ ഒരേ ഒരു ജില്ല ഏതാണ് കാസർഗോഡാണ് അതുപോലെ തന്നെ വെളുത്തുള്ളി വെളുത്തുള്ളി ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ഏക ജില്ല ഇടുക്കിയാണ് പുകയില കൃഷി ചെയ്യുന്ന കേരളത്തിലെ ഏക ജില്ല കാസർഗോഡും വെളുത്തുള്ളി ഉൽപ്പാദിപ്പിക്കുന്ന കേരളത്തിലെ ഏക ജില്ലയാണ് ഇടുക്കി കേരളത്തിലെ ഏറ്റവും കൂടുതൽ കരിമ്പ് തേയില ഉത്പാദിപ്പിക്കുന്ന ജില്ല ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഇടുക്കിയാണ് ഏറ്റവും കൂടുതൽ കരിമ്പ് തേയില എന്നിവ ഉത്പാദിപ്പിക്കുന്ന ജില്ല ഇടുക്കിയാണ് തേയില കൃഷിയുള്ള കേരളത്തിലെ ജില്ലകൾ ഒന്ന് ഇടുക്കി രണ്ട് വയനാട് ഇടുക്കി വയനാട് എന്നിവിടങ്ങളിലാണ് തേയില കൃഷി ഉള്ളത് കർഷകർക്ക് പെൻഷൻ ഏർപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതാണ് കേരളമാണ് കർഷകർക്ക് പെൻഷൻ ഏർപ്പെടുത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം കേരളം നാളികേര ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള ജില്ല ഏതാണ് കോഴിക്കോട് ജില്ലയാണ് നാളികേര ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള ജില്ല ഏതാണ് കോഴിക്കോട് റബ്ബർ ബോർഡിന്റെ ആസ്ഥാനം കോട്ടയമാണെന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ റബ്ബർ ബോർഡിന്റെ ആസ്ഥാനം എവിടെയാണ് കോട്ടയമാണ് റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് കോട്ടയത്താണ് റബ്ബർ ബോർഡിന്റെ ആസ്ഥാനം കോട്ടയം റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കോട്ടയത്താണ് നാളികേര വികസന ബോർഡിന്റെ ആസ്ഥാനം കൊച്ചി ആണെന്നുള്ളത് ഓർത്തിരിക്കുക നാളികേര വികസന ബോർഡിന്റെ ആസ്ഥാനം കൊച്ചി നാളികേര ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ബാലരാമപുരമാണ് നാളികേര ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ബാലരാമപുരം കേരള ഗവൺമെന്റ് ആരംഭിച്ച കർഷകർക്കുള്ള പലിശരഹിത ലോൺ ഏതാണ് ഗ്രീൻ കാർഡ് പദ്ധതിയാണ് കേരള ഗവൺമെന്റ് ആരംഭിച്ച കർഷകർക്കുള്ള പലിശ രഹിത ലോണാണ് അറിയപ്പെടുന്നത് ഗ്രീൻ കാർഡ് പദ്ധതി അടുത്ത ചോദ്യം മിൽമ സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് മിൽമ സ്ഥാപിതമാകുന്നത് കേരളത്തിൽ ആദ്യമായിട്ട് മിൽക്ക് എ ടി എം നിലവിൽ വന്നത് എവിടെയാണ് എറണാകുളമാണ് കേരളത്തിൽ ആദ്യമായിട്ട് മിൽക്ക് എ ടി എം നിലവിൽ വരുന്നത് എറണാകുളം കോളേജ് ഓഫ് ഹോർട്ടിക്കൾച്ചർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് വെള്ളാളിക്കര കോളേജ് ഓഫ് ഹോർട്ടിക്കൾച്ചർ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് വെള്ളാനിക്കരയാണ് പച്ചക്കറികൾ പഴങ്ങൾ സുഗന്ധവിളകൾ എന്നിവയുടെ കൃഷി പ്രോത്സാഹിപ്പിക്കാൻ പ്രവർത്തിക്കുന്ന സർക്കാർ സ്ഥാപനമാണ് ഹോർട്ടിക്കൾച്ചർ രണ്ടായിരത്തി അഞ്ച് ഹോർട്ടിക്കൾച്ചർ രണ്ടായിരത്തി അഞ്ച് ഇന്ത്യയിലെ ആദ്യത്തെ തേനീച്ച പാർക്ക് നിലവിൽ വന്ന ജില്ല ഏതാണ് ആലപ്പുഴയിലെ മാവേലിക്കരയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ തേനീച്ച പാർക്ക് നിലവിൽ വരുന്നത് മാവേലിക്കരയാണ് ആലപ്പുഴ കേരളത്തിലെ കന്നുകാലി ഗവേഷണ കേന്ദ്രം എവിടെയാണ് മാട്ടുപെട്ടി കേരളത്തിലെ കന്നുകാലി ഗവേഷണ കേന്ദ്രം മാട്ടുപെട്ടി കേരളം മണ്ണും മനുഷ്യനും എന്ന് പറയുന്നത് ആരുടെ ഗ്രന്ഥമാണ് കേരളം മണ്ണും മനുഷ്യനും എന്നറിയപ്പെടുന്നത് ആരുടെ ഗ്രന്ഥ ഗ്രന്ഥമാണ് തോമസ് ഐസക്കിന്റെ ഗ്രന്ഥമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ കേരളം മണ്ണും മനുഷ്യനും എന്ന് പറയുന്നത് ആരുടേതാണ് തോമസ് ഐസക്കിൻ്റെതാണ് അടുത്ത ചോദ്യം കേരളത്തിലെ ജൈവകൃഷിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് കേരളത്തിലെ ജൈവ കൃഷിയുടെ ബ്രാൻഡ് അംബാസിഡർ മഞ്ജു വാര്യർ മഞ്ജു വാര്യർ ആണ് ഹരിത കേരളം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് അത് കെ ജെ യേശുദാസ് ആണ് കേട്ടോ കേരളത്തിലെ ജൈവ കൃഷിയുടെ ബ്രാൻഡ് അംബാസിഡർ മഞ്ജു വാര്യരും ഹരിത കേരളം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ കെ ജെ യേശുദാസ് ആണ് പച്ചയിലൂടെ വൃത്തിയിലേക്ക് എന്ന് പറയുന്ന ആശയം എന്തുമായി ബന്ധപ്പെട്ടതാണ് ഹരിത കേരളവുമായി ബന്ധപ്പെട്ടതാണ് ഹരിത കേരളവുമായി ബന്ധപ്പെട്ടതാണെന്നുള്ളത് ഓർത്തിരിക്കുക നെക്സ്റ്റ് ഹരിത കേരളം പദ്ധതി ഉദ്ഘാടനം ചെയ്ത വർഷം ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി പതിനാറ് ഡിസംബർ എട്ടിനാണ് രണ്ടായിരത്തി പതിനാറ് ഡിസംബർ എട്ടിനാണ് കേരളം പദ്ധതി ഉദ്ഘാടനം ചെയ്ത വർഷം മികച്ച കർഷകന് നൽകുന്ന അവാർഡ് ഏതാണ് കർഷകോ കർഷകോത്തമ എന്ന് പറയുന്ന അവാർഡാണ് മികച്ച കർഷകന് നൽകുന്ന അവാർഡ് ഏറ്റവും നല്ല കർഷകന് ഇന്ത്യ ഗവൺമെന്റ് ബഹുമതിയാണ് കൃഷി പണ്ഡിറ്റ് എന്ന് പറയുന്നത് മികച്ച കർഷകന് നൽകുന്ന അവാർഡാണ് കർഷകോത്തമ ഏറ്റവും നല്ല കർഷകന് ഇന്ത്യ ഗവൺമെന്റ് നൽകി വരുന്ന ബഹുമതിയാണ് കൃഷി പണ്ഡിറ്റ് എന്ന് പറയുന്നത് ഓക്കെ ഇനി പുകയില അടയ്ക്ക എന്നിവയിൽ മുൻപന്തിയിൽ നിൽക്കുന്ന കേരളത്തിലെ ജില്ല കാസർഗോഡ് ജില്ലയാണ് കാസർഗോഡ് കശുവണ്ടി ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന കേരളത്തിലെ ജില്ല കണ്ണൂർ ജില്ലയാണെന്നുള്ളത് ഓർത്തിരിക്കുക പ്രീവിയസ് ഇയറിൽ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കശുവണ്ടി ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന കേരളത്തിലെ ജില്ല കണ്ണൂർ ജില്ലയാണ് ദെൻ കാപ്പി ഇഞ്ചി എന്നിവയുടെ കൃഷിയിൽ മുന്നിൽ നിൽക്കുന്നത് വയനാട് ജില്ലയാണെന്നുള്ളത് ഓർത്തിരിക്കുക ഓക്കെ കാപ്പി ഇഞ്ചി എന്നിവ എന്നിവയിൽ മുന്നിൽ നിൽക്കുന്നത് എവിടെയാണ് വയനാട് ജില്ലയാണ് റബ്ബർ ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്നത് കോട്ടയം ജില്ലയാണ് ഓക്കെ കോട്ടയമാണ് റബ്ബർ ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്നത് നെക്സ്റ്റ് കുരുമുളക് വെളുത്തുള്ളി കറുവപ്പട്ട ഗ്രാമ്പൂ ചന്ദനം എന്നിവയുടെ ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്നത് ഇടുക്കി ജില്ലയാണ് ഓക്കെ ഇടുക്കി ജില്ല നമ്മുടെ പാലക്കാട് പാലക്കാട് ജില്ലയിൽ ഏറ്റവും കൂടുതൽ മുൻപതിയിൽ നിൽക്കുന്നത് ഏതൊക്കെയാണ് നിലക്കടല നെല്ല് ഓറഞ്ച് പരുത്തി പച്ചമുളക് മഞ്ഞൾ പയറുവർഗ്ഗം മാമ്പഴം മധുരക്കിഴങ്ങ് ഇതിലെല്ലാം ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന ജില്ലയാണ് പാലക്കാട് ഓക്കെ മധുരക്കിഴങ്ങ് മാമ്പഴം പയറുവർഗം മഞ്ഞൾ പച്ചമുളക് പരുത്തി ഓറഞ്ച് നെല്ല് നിലക്കടല ഇതിലെല്ലാം മുൻപതിൽ നിൽക്കുന്നത് പാലക്കാടാണ് ദെൻ പപ്പായ മുരിങ്ങ ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്നത് ഏത് ജില്ലയാണ് മലപ്പുറം ജില്ലയാണ് മലപ്പുറം ജില്ല ഓക്കെ അപ്പോൾ ഇത്രയും എന്താണ് വിളകൾ കാർഷിക വിളകൾ മുൻപന്തിയിൽ നിൽക്കുന്ന ജില്ല ഇമ്പോർട്ടൻ്റ് ആണ് ഓർത്തിരിക്കുക അടുത്ത ക്വസ്റ്റ്യൻ നോക്ക സുഗന്ധ ഭവൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കൊച്ചിയിലാണ് സുഗന്ധ ഭവൻ സ്ഥിതി ചെയ്യുന്നത് യവനപ്രിയ പ്രിവിസറിൽ എപ്പോഴും ഒരു ക്വസ്റ്റ്യൻ ആണ് യവനപ്രിയ എന്നറിയപ്പെടുന്നത് കുരുമുളകാണ് ഓക്കെ യവനപ്രിയ എന്നറിയപ്പെടുന്നത് കുരുമുളകാണ് കേരളത്തിലെ സുഗന്ധ വ്യഞ്ജന തോട്ടം എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ് ഇടുക്കി ജില്ലയാണ് കേരളത്തിലെ സുഗന്ധ വ്യഞ്ജന തോട്ടം എന്നറിയപ്പെടുന്ന ജില്ല ഇടുക്കി ജില്ലയാണ് തക്കാളി ഗ്രാമം പദ്ധതി നടപ്പിലാക്കിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആനാടാണ് തിരുവനന്തപുരം ജില്ലയിലെ ആനാടാണ് തക്കാളി ഗ്രാമം പദ്ധതി നടപ്പിലാക്കിയ ഗ്രാമപഞ്ചായത്ത് അടുത്തത് കാപ്പി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ചൂണ്ടലാണ് വയനാട് ജില്ലയിലെ ചൂണ്ടലാണ് കാപ്പി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക ഭാരതീയ സുഗന്ധ വിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിലാണ് കോഴിക്കോട് ജില്ല അടുത്തത് കശുവണ്ടി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങൾ എവിടെയൊക്കെയാണ് മലപ്പുറം ജില്ലയിലെ ആനക്കയം ഓർത്തിരിക്കുക മലപ്പുറം ജില്ലയിലെ ആനക്കയം തൃശ്ശൂർ ജില്ലയിലെ മടക്കത്തറ എന്നിവിടങ്ങളിലാണ് കശുവണ്ടി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലെ ആനക്കയം തൃശൂർ ജില്ലയിലെ മടക്കത്തറ അടുത്ത ചോദ്യം നോക്കുക നാളികേര വികസന ബോർഡിന്റെ ആസ്ഥാനം കൊച്ചിയാണ് കൊച്ചി നാളികേര വികസന ബോർഡിന്റെ ആസ്ഥാനം എവിടെയാണ് കൊച്ചിയാണ് കൈതച്ചക്ക റിസർവ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് വാഴക്കുളമാണ് കൈതച്ചക്ക റിസർവ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് വാഴക്കുളം വാഴക്കുളം മണ്ണ് സംരക്ഷണ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കോന്നിയാണ് കോന്നി മണ്ണ് സംരക്ഷണ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കോന്നി പുൽത്തൈല ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ളതാണ് ഓടക്കാലിയാണ് ഓടക്കാലി പുൽതൈല ഗവേഷണ കേന്ദ്രം ഓടക്കാലി കേരളത്തിലെ പ്രധാനപ്പെട്ട നെല്ല് ഗവേഷണ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് പി എസ് സിക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് താഴെ തന്നിട്ടുള്ളവയിൽ നെല്ല് ഗവേഷണ കേന്ദ്രത്തിൽ ഉൾപ്പെടാത്തത് ഏതാണ് ഈ ഒരു രീതിയിൽ എപ്പോഴും ചോദ്യം വരാറുള്ളതാണ് അപ്പൊ ഈ നാല് സ്ഥലങ്ങളും ഇമ്പോർട്ടന്റ് ആണ് പഠിച്ചു വെക്കുക വൈറ്റില പട്ടാമ്പി കായംകുളം മാങ്കൊമ്പ് എന്നിവിടങ്ങളിലാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട നെല്ല് ഗവേഷണ കേന്ദ്രങ്ങൾ എവിടെയൊക്കെയാണ് വൈറ്റില പട്ടാമ്പി കായംകുളം മാങ്കൊമ്പ് തുടങ്ങിയവിടങ്ങളിലാണ് നെല്ല് ഗവേഷണ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് ഇനി കരിമ്പ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് തിരുവല്ല പത്തനംതിട്ട മേനോൻപാറ പാലക്കാട് തിരുവല്ല പത്തനംതിട്ടയിലെ തിരുവല്ല പാലക്കാടിലെ മേനോൻപാറ എന്നിവിടങ്ങളിലാണ് കരിമ്പ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഏത്തവാഴ ഏത്തവാഴ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കണ്ണാറയാണ് തൃശൂർ ജില്ലയിലെ കണ്ണാറയിലാണ് ഏത്തവാഴ ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കുരുമുളക് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പന്നിയൂർ കണ്ണൂർ ജില്ലയിലെ പന്നിയൂരിലാണ് ഇതും സ്ഥിരം ചോദിക്കുന്നതാണ് ഇഞ്ചി ഗവേഷണ കേന്ദ്രം എവിടെയാണ് അമ്പലവയലാണ് അമ്പലവയലിലാണ് ഇഞ്ചി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ദെൻ അടുത്ത ചോദ്യം കേരള ഏലം ഗവേഷണ കേന്ദ്രം ഏലം ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് പാമ്പാടും പാറയാണ് കേരളത്തിലെ ഏലം ഗവേഷണ കേന്ദ്രം പാമ്പാടും പാറ കേന്ദ്ര ഏലം ഗവേഷണ കേന്ദ്രം എവിടെയാണ് മൈലാടും പാറയാണ് ഓക്കെ കേരള ഏലം ഗവേഷണ കേന്ദ്രം ചോദിച്ചാൽ പാമ്പാടും പാറ കേന്ദ്ര ഏലം ഗവേഷണ കേന്ദ്രം ചോദിച്ചു കഴിഞ്ഞാൽ അത് മൈലാടും പാറ മിൽമയുടെ ആസ്ഥാനം എവിടെയാണ് തിരുവനന്തപുരമാണ് ആണ് മിൽമയുടെ ആസ്ഥാനം തിരുവനന്തപുരം നബാർഡ് നബാർഡിന്റെ ആസ്ഥാനം പാളയമാണ് തിരുവനന്തപുരം ജില്ലയിലെ പാളയം കേരഫെഡ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് തിരുവനന്തപുരത്താണ് കേരഫെഡ് സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം കേരള കാർഷിക സർവകലാശാല വെള്ളാനിക്കരയാണ് കേരള കാർഷിക സർവകലാശാല വെള്ളാനിക്കര നാഷണൽ സീഡ് കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്നത് കരമനയാണ് തിരുവനന്തപുരം ജില്ലയിലെ കരമനയിലാണ് നാഷണൽ സീഡ് കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഏലത്തോട്ടം പ്രീവസറിൽ ചോദിച്ചിട്ടുള്ളതാണ് വണ്ടന്മേടാണ് ഇടുക്കിയിലെ വണ്ടൻമേടാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഏലത്തോട്ടം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ നെൽകിണ്ണം എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ് പാലക്കാടാണ് കേരളത്തിലെ നെൽകിണ്ണം എന്നറിയപ്പെടുന്ന ജില്ല പാലക്കാട് ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ അവിടെ അറിഞ്ഞിരിക്കുക ഇനി നമുക്ക് കഴിഞ്ഞ നാല് ഘട്ടങ്ങളിലും പ്രിലിംസിനും റിപ്പീറ്റ് ചെയ്ത ചോദ്യങ്ങൾ വന്നത് സങ്കര ഇനങ്ങളിൽ നിന്നാണ് അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട വിളകളും സങ്കര ഇനങ്ങളും നമുക്കൊന്ന് നോക്കാം ആദ്യത്തെ ഗോതമ്പ് ഗോതമ്പിന്റെ സങ്കര ഇനങ്ങളാണ് ഗിരിജ സോണാലിക കല്യാൺ സോന എന്നിവ ഓക്കെ ഗിരിജ സോണാലിക കല്യാൺ സോന എന്നിവ ഏതിൻ്റെ സങ്കര ഇനമാണ് ഗോതമ്പിന്റെ സങ്കര ഇനം ഓർത്തിരിക്കുക ദെൻ ഗണേഷ് ഗണേഷ് എന്ന് പറയുന്ന സങ്കര ഇനം മാതളത്തിൻ്റെതാണ് മാതളം അടുത്തത് പാവൽ പാവലിന്റെ നമുക്ക് കഴിഞ്ഞ പ്രിലിംസിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു പ്രിയങ്കയായിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത് അല്ലെ പ്രിയങ്ക പ്രിയങ്ക എന്ന് പറയുന്നത് പ്രിയങ്ക പ്രീതി പ്രിയ ഇത് മൂന്നും പാവലിൻ്റെതാണ് പാവൽ പാവലിൻ്റെതാണ് ഏതൊക്കെയാണ് പ്രിയ പ്രീതി പ്രിയങ്ക അടുത്തത് ചീര ചീരയുടെ സങ്കര ഇനങ്ങൾ ഏതൊക്കെയാണ് അരുൺ മോഹിനി എന്നിവയാണ് അരുൺ മോഹിനി ദെൻ അടുത്തത് വഴുതന വഴുതനയുടെ സങ്കര സൂര്യ നീലിമ ശ്വേത ഹരിത സൂര്യ നീലിമ ശ്വേത ഹരിത എന്നിവയാണ് വഴുതനയുടേത് അടുത്തത് തക്കാളി തക്കാളിയുടേത് ഏതാണ് അനഖ അനഖക്തി ഓക്കെ അനഖ ശക്തി മുക്തി എന്നിവ തക്കാളിയുടേതാണ് അടുത്തത് മത്തൻ മത്തൻ്റെ സങ്കരേനമാണ് സുവർണ സരസ് അമ്പിളി സുവർണ സരസ് അമ്പിളി എന്നിവ ദെൻ മഞ്ഞൾ മഞ്ഞളിൻ്റെ സ്വർണ രശ്മി പ്രഭ പ്രതിഭ റോമ സുഗന്ധ സുഗുണ സുദർശന ഇത്രയുമുണ്ട് അപ്പം അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രഭ പ്രതിഭ ഓക്കെ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക അടുത്തത് കൈതച്ചക്ക കൈതച്ചക്കിയുടേത് മൗറീഷ്യസ് ഇമ്പോർട്ടൻ്റ് ആണ് മൗറീഷ്യസ് ക്യൂ എന്നിവയാണ് കൈതച്ചക്കിയുടേത് ദൻ എള് എള്ളിൻ്റെ സ്ഥിരം ചോദിക്കുന്നത് തിലോത്തമയാണ് ചോദിക്കാറുള്ളത് തിലോത്തമ ഏതിൻ്റെ സങ്കരേനമാണ് എന്ന് ചോദിക്കാറുണ്ട് എള്ളിൻ്റെതാണ് തിലധാര സോമ സൂര്യ തിലക് തിലോത്തമ ഇതെല്ലാം എള്ളിൻ്റേതാണ് അടുത്തത് പച്ചമുളക് പച്ചമുളകിൻ്റെ ഏതൊക്കെയാണ് ജ്വാല ജ്വാലാമുഖി ഉജ്ജ്വല ജ്വാലാ സഖി ജ്വാലയുള്ളതെല്ലാം എന്താണ് പച്ചമുളകാണ് ആ ഒരു രീതിയിൽ ഓർത്തിരിക്കുക ദൻ അടുത്തത് കൂൺ കൂണിൻ്റേത് നന്ദൻ ചിപ്പിക്കൂൺ വൈക്കോൽകൂൺ ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അറിഞ്ഞോളൂ അടുത്തത് മാമ്പഴം മാമ്പഴത്തിൻ്റേത് നീലം അൽഫോൺസ മൽഗോവ സന്ധ്യ ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ് ദെൻ മരച്ചീനി മരച്ചീനിയുടെ സ്ത്രീ സ്ഥിരം ചോദിക്കുന്നതാണ് ശ്രീവിശാഖ് ശ്രീവിശാഖ് എന്ന് പറയുന്നത് ഏതിൻ്റെ സങ്കരീനമാണ് മരച്ചീനിയുടേതാണ് ശ്രീവിശാഖ് ശ്രീജയ എച്ച് വൺ സിക്സ്റ്റി ഫൈവ് എന്നിവയാണ് മരച്ചീനിയുടേത് അതിൻ്റെ അടുത്തത് അടയ്ക്ക അടക്കയുടേതാണ് മംഗള മംഗള എന്ന് പറയുന്ന ശ സങ്കര ഇനം ദെൻ കശുവണ്ടിയുടേത് പ്രിയങ്ക അമൃത മൃദുല ധാരശ്രീ എന്നിവയാണ് കശുവണ്ടിയുടേത് ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക ഇനി നമ്മൾ നേരത്തെ ടോട്ടലായിട്ട് എല്ലാ കുറേ കാര്യങ്ങളും പറഞ്ഞു ഇവിടെ പ്രത്യേകമായിട്ട് നമ്മൾ കേരളത്തിലെ കാർഷിക ഗവേഷണ കേന്ദ്രങ്ങൾ മാത്രമായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ് അപ്പം ഞാൻ വീണ്ടും പറയുന്നില്ല നേരത്തെ പറയാത്ത ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇവിടെ പറയാം തെങ്ങ് ഗവേഷണ കേന്ദ്രം നേരത്തെ നമ്മൾ പറഞ്ഞില്ല കായംകുളം ആലപ്പുഴയിൽ ദെൻ കാസർഗോഡ് പീലിക്കോട് ഇവിടെ രണ്ടങ്ങളിലുമാണ് തെങ്ങ് ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ദെൻ അടുത്തത് നമ്മൾ പറയാത്ത കരിമ്പ് ഗവേഷണ കേന്ദ്രം തിരുവല്ല കാർഷിക കോളേജുകൾ ഒന്ന് ഒന്നോർത്തിരിക്കുക അതുപോലെ വനം ഗവേഷണ കേന്ദ്രം പീച്ചി ആണ് തൃശൂർ പീച്ചി കാർഷിക കോളേജുകൾ വെള്ളായണി പീലിക്കോട് പട്ടണക്കാട് വെള്ളാനിക്കര എന്നിവിടങ്ങളിലാണ് അതൊന്നോർത്തിരിക്കുക ദൻ അതുപോലെ തന്നെ കോളേജ് ഓഫ് ഫോറസ്റ്ററി എവിടെയാണ് വെള്ളാനിക്കരയിലാണ് തൃശ്ശൂർ ജില്ലയിലെ വെള്ളാനിക്കരയിലാണ് കോളേജ് ഓഫ് ഫോറസ്റ്ററി അതൊന്ന് ഓർത്തിരിക്കുക ഓക്കെ അപ്പം അങ്ങനെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് അവിടെ കുറേ അധികം പറഞ്ഞതാണ് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം സ്ഥിരം ചോദിക്കുന്നതാണ് തിരുവനന്തപുരം ജില്ലയിലെ ശ്രീകാര്യത്തിലാണ് കേന്ദ്ര കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം കേന്ദ്ര സുഗന്ധവിള ഗവേഷണ കേന്ദ്രം ഫ്രിലിംസിന് ചോദിച്ചു എവിടെയാണ് കോഴിക്കോടാണ് കേന്ദ്ര സുഗന്ധവിള ഗവേഷണ കേന്ദ്രം കോഴിക്കോടാണ് കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡ് ഇതും ചോദിച്ചിരുന്നു കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡാണ് സ്പൈസസ് പാർക്ക് പുറ്റടി ഇടുക്കിയിൽ സ്പൈസസ് പാർക്ക് സ്പൈസസ് ബോർഡ് എന്താണ് സുഗന്ധ ഭവൻ നമ്മൾ പറഞ്ഞു കൊച്ചിയിലാണ് വെറ്റിനറി സർവകലാശാല എവിടെയാണ് പൂക്കോടാണ് വയനാട് ജില്ലയിലെ പൂക്കോടാണ് വെറ്റിനറി സർവകലാശാല വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് കോളേജുകൾ എവിടെയൊക്കെയാണ് മണ്ണൂത്തി അതുപോലെ തന്നെ പൂക്കോടാണ് ഓക്കെ ഇനി കന്നുകാലി ബ്രീഡിംഗ് ഫാം തുമ്പരുമുഴി തൃശൂർ ആണ് ഓക്കെ തുമ്പൂർമുഴി കന്നുകാലി ബ്രീഡിംഗ് ഫാം അഗ്രികൾച്ചറൽ റിസർച്ച് സ്റ്റേഷൻ എവിടെയാണ് മണ്ണൂത്തിയാണ് അഗ്രോണമിക് റിസർച്ച് സ്റ്റേഷൻ ചാലക്കുടി ഫാമിംഗ് സിസ്റ്റം റിസർച്ച് സ്റ്റേഷൻ എവിടെയാണ് സദാനന്ദപുരം സദാനന്ദപുരം യൂണിവേഴ്സിറ്റി പൗൾട്രി ആൻഡ് ഡക്ക് ഫാം സ്ഥിതി ചെയ്യുന്നത് മണ്ണൂത്തിയാണ് അപ്പോൾ ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന കുറേയധികം ഗവേഷണ കേന്ദ്രങ്ങൾ ഒന്ന് പഠിച്ചിരിക്കുക ഓക്കെ ആദ്യം തന്നെ ഇന്ത്യയുടെ ദേശീയ പുഷ്പം ഇന്ത്യയുടെ ദേശീയ പുഷ്പം ഏതാണ് താമരയാണ് താമര എല്ലാവർക്കും അറിയാമല്ലേ ഇന്ത്യയുടെ ദേശീയ പുഷ്പം താമരയാണ് ഇന്ത്യയെ കൂടാതെ താമര ദേശീയ പുഷ്പമായ രാജ്യം ഏതൊക്കെയാണ് ഈജിപ്ത് വിയറ്റ്നാം ഇന്ത്യയെ കൂടാതെ താമര ദേശീയ പുഷ്പമായ രാജ്യമാണ് ഈജിപ്തും വിയറ്റ്നാം ഓക്കെ നമ്മൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വായിക്കുന്നില്ല കേട്ടോ കാരണം ഒത്തിരി എടുക്കാനുണ്ട് അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക ഇന്ത്യയെ കൂടാതെ താമര ദേശീയ പുഷ്പമായ രാജ്യം ഈജിപ്ത് വിയറ്റ്നാം ഇന്ത്യയുടെ ദേശീയ മൃഗം എല്ലാവർക്കും അറിയാം കടുവയാണ് കടുവ ഇന്ത്യയുടെ ദേശീയ മൃഗം ആണേത് കടുവ ഇന്ത്യയുടെ ആദ്യത്തെ ദേശീയ മൃഗം ഏതായിരുന്നു സിംഹമായിരുന്നു അല്ലെ സിംഹമായിരുന്നു ഏതുവരെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ട് വരെ ഇന്ത്യയുടെ ആദ്യത്തെ ദേശീയ മൃഗം സിംഹമായിരുന്നു കടുവയെ ദേശീയ മൃഗമായിട്ട് എന്നാണ് അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിലാണ് കടുവയെ ദേശീയ മൃഗമായിട്ട് അംഗീകരിച്ചത് കടുവയ്ക്ക് മുന്നേ ആരായിരുന്നു നമ്മുടെ ദേശീയ മൃഗം സിംഹമായിരുന്നു എന്നുള്ളത് ഓർത്തിരിക്കുക ഇനി ഇന്ത്യയുടെ ദേശീയ പക്ഷി ആരാണ് മയിൽ ഓക്കെ ഇന്ത്യയുടെ ദേശീയ പക്ഷിയാണ് മയിൽ മയിലിനെ ദേശീയ പക്ഷിയായി അംഗീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നാണ് മയിലിനെ ദേശീയ പക്ഷിയായി അംഗീകരിച്ച വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഇന്ത്യയുടെ ദേശീയ മുദ്ര ഏതാണ് ഇന്ത്യയുടെ ദേശീയ മുദ്ര സിംഹമുദ്രയാണ് സിംഹമുദ്ര ഇന്ത്യയിലെ ദേശീയ ഭാഷ നമ്മുടെ ദേശീയ ഭാഷ ഹിന്ദിയാണ് ഹിന്ദിയെ ദേശീയ ഭാഷയായി അംഗീകരിച്ചത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് ഹിന്ദിയെ ദേശീയ ഭാഷയായി അംഗീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചാണ് ഇനി ഇന്ത്യയുടെ ദേശീയ വൃക്ഷം എല്ലാവർക്കും അറിയാം അരയാൽ എന്ന് എഴുതിയിട്ടുണ്ട് സോറി അരയാലല്ല പേരാൽ ഓക്കെ പേരാലാണ് പക്ഷെ നമ്മുടെ പി എസ് സിയുടെ കഴിഞ്ഞ എന്താണ് ടെൻത്ത് പ്രിംസിൻ്റെ ആദ്യഘട്ട പരീക്ഷയ്ക്ക് അരയാൽ എന്നുള്ളൊരു ഓപ്ഷൻ കൊടുത്തിട്ട് അരയാലാണ് നമുക്ക് തന്ന ആൻസർ ശരിക്കും പറഞ്ഞാൽ എന്താണ് പേരാലാണ് ഇന്ത്യയുടെ ദേശീയ വൃക്ഷം ഇനി എന്താണ് ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം എന്ന് പറയുന്നത് ഹോക്കിയാണ് കേട്ടോ ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഏതാണ് ഹോക്കിയാണ് ഇന്ത്യൻ ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെടുന്നത് ആരാണ് ധ്യാൻചന്ദ് ആണ് അതും കൂടെ ഓർത്തിരിക്കുക കേട്ടോ ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഹോക്കിയാണ് ഹോക്കി മാന്ത്രികൻ ഇന്ത്യൻ ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെടുന്നത് ധ്യാൻചന്ദ് ആണ് എന്നുള്ളത് ഓർത്തിരിക്കുക ഇന്ത്യയുടെ കായിക ദിനം എന്ന് പറയുന്നത് ആരുടെ ജന്മദിനമാണ് ധ്യാൻചന്ദ് ധ്യാൻചന്ദിന്റെ ജന്മദിനമാണ് നമ്മൾ ഇന്ത്യയുടെ കായിക ദിനമായിട്ട് ആചരിക്കുന്നത് എന്നുള്ളതും കൂടെ ഓർത്തിരിക്കുക ഇന്ത്യയുടെ ദേശീയ ഫലം ഏതാണ് ഇന്ത്യയുടെ ദേശീയ ഫലം മാങ്ങയാണ് ഇന്ത്യയുടെ ദേശീയ ഫലം ഏതാണ് മാങ്ങ ഇന്ത്യയുടെ ദേശീയ ഫലം മാങ്ങ പഴങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ആര് തന്നെയാണ് മാങ്ങ തന്നെയാണ് ഇന്ത്യയുടെ ദേശീയ ഫലമായ മാങ്ങയാണ് പഴങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് മാങ്ങയുടെ ശാസ്ത്രീയ നാമം ചോദിച്ചിട്ടുണ്ടായിരുന്നു മാഞ്ചിഫറ ഇൻഡ്യയാണ് മാഞ്ചിഫറ ഇന്ത്യക്കയാണ് മാങ്ങയുടെ ശാസ്ത്രീയ നാമം പ്രീവസറിൽ ഒത്തിരി ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ ഇനി ഇന്ത്യയുടെ ദേശീയ നദി ഏതാണ് ഗംഗാനദിയാണ് ഇന്ത്യയുടെ ദേശീയ നദി ഗംഗാനദിയാണ് അപ്പൊ ഗംഗാനദിയെ കുറിച്ചൊക്കെ നമ്മൾ ഒരു പി ഡി എഫ് ടെലിഗ്രാമിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ നോട്ട്സ് വേണ്ടവരുണ്ടെങ്കിൽ അവിടെ പോയിട്ട് ഒന്ന് ജസ്റ്റ് നോക്കുക നിങ്ങൾക്ക് ഒത്തിരി പി ഡി എഫ് അതില് കുറെ ക്വസ്റ്റിൻസ് അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് നോക്കി പഠിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്ത്യയുടെ ദേശീയ നദി ഗംഗ ഇന്ത്യയുടെ ദേശീയ നൃത്ത രൂപം ഏതാണ് ഭരതനാട്യം ഇന്ത്യയുടെ ദേശീയ നൃത്ത രൂപം ഏതാണ് ഭരതനാട്യമാണ് ഭരതനാട്യം ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടതാണ് തമിഴ്നാടുമായി ബന്ധപ്പെട്ടതാണ് ഭരതനാട്യം എന്ന് പറയുന്നത് ഓക്കെ ഭരതനാട്യം ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തമിഴ്നാടാണ് ഇന്ത്യയുടെ ദേശീയ നൃത്തരൂപം ഏതാ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ഭരതനാട്യമാണ് ഇന്ത്യയുടെ ദേശീയ ജലജീവി ഗംഗാ ഡോൾഫിൻ ഇന്ത്യയുടെ ദേശീയ ജലജീവി ഏതാണ് ഗംഗാ ഡോൾഫിനാണ് ഡോൾഫിനെ ദേശീയ ശുദ്ധജല ജീവിയായി അംഗീകരിച്ചത് എന്നാണ് രണ്ടായിരത്തി ഒൻപത് ഒക്ടോബർ അഞ്ചിനാണ് രണ്ടായിരത്തി ഒൻപത് ഒക്ടോബർ അഞ്ചിനാണ് ഡോൾഫിനെ ദേശീയ ശുദ്ധജലജീവിയായി അംഗീകരിക്കുന്നത് ശാസ്ത്രനാമം ഓർത്തിരിക്ക പ്ലാറ്റാനിസ്റ്റ് ഗംഗാറ്റിക്ക ഓക്കെ ജസ്റ്റ് ഒന്ന് ഇനി ഇന്ത്യയുടെ ദേശീയ മത്സ്യം ഏതാണ് ഇന്ത്യയുടെ ദേശീയ മത്സ്യം അയക്കൂറയാണ് അയക്കൂറ കിങ് മാക്കറ ഓക്കെ ഇന്ത്യയുടെ ദേശീയ മത്സ്യം അയക്കൂറ ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഫിലിംസിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആനയാണ് ഇന്ത്യയുടെ ദേശീയ പൈതൃക മൃഗം ഏതാണ് ആന ആനയെ ദേശീയ പൈതൃക മൃഗമായി അംഗീകരിച്ച വർഷം രണ്ടായിരത്തി പത്ത് ഒക്ടോബറിലാണ് ആനയെ ദേശീയ പൈതൃക മൃഗമായി അംഗീകരിച്ച വർഷം എന്നാണ് രണ്ടായിരത്തി പത്ത് ഒക്ടോബർ ഇന്ത്യയുടെ ദേശീയ സ്മാരകം ഏതാണ് ഇന്ത്യ ഗേറ്റ് ആണ് ഇന്ത്യയുടെ ദേശീയ സ്മാരകം ഇന്ത്യ ഗേറ്റ് ആണ് അപ്പം നമ്മളിപ്പോൾ കുറെ കാര്യങ്ങൾ പഠിച്ചു ഇനി ഇതിൽ ഓരോന്നും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആയിട്ട് പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നോക്കാം ദേശീയ മുദ്ര ഇന്ത്യയുടെ ദേശീയ മുദ്ര ഏതാണ് സിംഹമുദ്രയാണ് അല്ലെ ഇന്ത്യയുടെ ദേശീയ മുദ്ര അല്ലെങ്കിൽ ഇന്ത്യയുടെ ദേശീയ ചിഹ്നം സിംഹമുദ്രയാണ് ഇന്ത്യയുടെ ദേശീയ മുദ്ര അതായത് സിംഹമുദ്ര സ്വീകരിച്ചിരിക്കുന്നത് എവിടെ നിന്നാണ് സാരാനാഥിലെ അശോകസ്തംഭത്തിൽ നിന്നാണ് സിംഹമുദ്ര സ്വീകരിച്ചിരിക്കുന്നത് എവിടെ നിന്നാണ് സാരാനാഥിലെ അശോകസ്തംഭത്തിൽ നിന്നാണ് ദേശീയ മുദ്രയിൽ കൊത്തിവച്ചിട്ടുള്ള മുദ്രാവാക്യമാണ് സത്യമേവ ജയതേ ഓക്കെ ദേശീയ മുദ്രയിൽ കൊത്തിവെച്ചിട്ടുള്ള മുദ്രാവാക്യം ഏതാണ് സത്യമേവ ജയതേ ദേവനാഗിരി ലിപിയിലാണ് ഉള്ളത് സത്യമേവ ജയിത എന്ന ആശയം എവിടെ നിന്നാണ് കടമെടുത്തിരിക്കുന്നത് മുണ്ടഗോപനിഷത്തിൽ നിന്നാണ് സത്യമേവ ജയത എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ് മുണ്ടഗോപനിഷത്ത് സത്യമേവ ജയത എന്ന ആശയം എടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ് മുണ്ടഗോപനിഷത്തിൽ നിന്നാണ് ദേശീയ മുദ്രയിൽ എത്ര മൃഗങ്ങളാണ് ഉള്ളത് ദേശീയ മുദ്രയിൽ എത്ര മൃഗങ്ങളുണ്ട് നാല് മൃഗങ്ങളാണ് ഉള്ളത് ഏതൊക്കെയാണ് സിംഹം കാള ആന കുതിര ഓക്കെ ദേശീയ മുദ്രയിലുള്ള മൃഗങ്ങൾ ഏതൊക്കെയാണ് സിംഹം കാള ആന കുതിര എന്നിവയാണ് അപ്പോൾ എന്താണ് സിംഹ മുദ്രയെക്കുറിച്ച് അത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക അടുത്തത് ദേശീയ പതാക ദേശീയ പതാക ഇന്ത്യയുടെ ദേശീയ പതാക ത്രിവർണ പതാകയാണ് എല്ലാവർക്കും അറിയാം ഇന്ത്യയുടെ ദേശീയ പതാക ത്രിവർണ പതാകയാണ് കഴിഞ്ഞ പ്രില്യംസൺ ഒരുപാട് തവണ ചോദിച്ചതാണ് ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത വ്യക്തി ആരാണ് പിങ്കലി വെങ്കയ്യ ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത വ്യക്തി ആരാണ് പിങ്കലി വെങ്കയ്യ ഇന്ത്യൻ ദേശീയ പതാകയുടെ ശില്പി എന്നറിയപ്പെടുന്നതും ആര് തന്നെയാണ് പിങ്കലി വെങ്കയ്യ തന്നെയാണ് ഇന്ത്യൻ ദേശീയ പതാകയുടെ ശില്പി എന്നറിയപ്പെടുന്നതും പിങ്കലി വെങ്കയ്യ ആണ് പിങ്കലി വെങ്കയ്യ ഏത് സംസ്ഥാനക്കാരനാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആന്ധ്രാപ്രദേശുകാരനാണ് ഓക്കെ പിങ്കലി വെങ്കയ്യ ഏത് സംസ്ഥാനക്കാരനാണ് ആന്ധ്രാപ്രദേശുകാരനാണ് ഇനി ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സഭ ദേശീയ പതാകയെ അംഗീകരിച്ച വർഷം ചോദിച്ചിട്ടുണ്ട് പ്രിലിയംസിന് ചോദിച്ചായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ടിനാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാക അംഗീകരിക്കുന്നത് ഓക്കെ ഇന്ത്യൻ ഭരണഘടന ദേശീയ പതാക അംഗീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ട് ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം എത്രയാണ് ത്രീ ഇസ് ടു ആണ് മൂന്ന് ഇസ് ടു രണ്ട് എന്ന് പറയുന്ന അംശബന്ധത്തിലാണ് ദേശീയ പതാകയുടെ നീളവും വീതിയും ഉള്ളത് മാഡം ബിക്കാജി കാമ ഇന്ത്യയുടെ പതാക ആദ്യമായി ഉയർത്തിയ വർഷം ആരാണ് ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് മാഡം ബിക്കാജി കാമയാണ് ഇന്ത്യയുടെ പതാക ആദ്യമായി ഉയർത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലാണ് മാഡം ബിക്കാജി കാമ ഇന്ത്യയുടെ പതാക ഉയർത്തിയത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജർമ്മനിയിലെ സ്റ്റഡ്ഗട്ടിലാണ് ജർമ്മനിയിലെ സ്റ്റഡ്ഗട്ടിലാണ് മാഡം കാമ ഇന്ത്യയുടെ പതാക ഉയർത്തുന്നത് ഇനി ഏറ്റവും ചെറിയ ഇന്ത്യൻ പതാകയുടെ അളവ് പഠിച്ചു വച്ചിരിക്കുക നൂറ്റി അൻപത് ഇൻറ്റു നൂറ് മില്ലിമീറ്റർ ആണ് ഓക്കെ ഏറ്റവും ചെറിയ ഇന്ത്യൻ പതാകയുടെ അളവ് നൂറ്റി അൻപത് ഇൻറ്റു നൂറ് മില്ലിമീറ്റർ ഏറ്റവും വലിയ ഇന്ത്യൻ ദേശീയ പതാകയുടെ അളവ് ആറായിരത്തി മുന്നൂറ് ഇൻറ്റു നാലായിരത്തി ഇരുന്നൂറ് മില്ലിമീറ്റർ ആണ് നാലായിരം ആറായിരത്തി മുന്നൂറ് ഇൻറ്റു നാലായിരത്തി ഇരുന്നൂറ് മില്ലിമീറ്റർ ഇന്ത്യയിലെ ഏക അംഗീകൃത പതാക നിർമ്മാണശാലയാണ് ഹൂബ്ലി ഓക്കെ ഹൂബ്ലി ആണ് കേട്ടോ ഇന്ത്യയിലെ ഏക അംഗീകൃത പതാക നിർമ്മാണശാല ഏതാണ് ഹൂബ്ലി ആണ് കർണാടകയിലെ ഇന്ത്യയിലെ പുതിയ പതാക നിയമം നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി രണ്ട് ജനുവരി ഇരുപത്തി ആറിലാണ് പതാക നിയമം നിലവിൽ വരുന്നത് ഇന്ത്യയിലെ പതാക നിയമം നിലവിൽ വന്നത് എപ്പോഴാണ് രണ്ടായിരത്തി രണ്ട് ജനുവരി ഇരുപത്തി ആറിനാണ് ദേശീയ പതാകയിലെ നിറങ്ങൾ ഏതൊക്കെയാണ് കുങ്കുമം വെള്ള പച്ച ഇതാണ് ആ ഒരു ഓർഡർ എന്ന് പറയുന്നത് ദേശീയ പതാകയിലെ നിറങ്ങളുടെ ഓർഡർ ചോദിക്കാറുണ്ട് കുങ്കുമം വെള്ള പച്ച ഇതില് ദേശീയ പതാകയിലെ അശോക ചക്രത്തിന്റെ നിറം എന്താണ് നാവിക നീലയാണ് നേവി ബ്ലൂ ആണ് ദേശീയ പതാകയിലെ അശോക ചക്രത്തിന്റെ നിറം ദേശീയ പതാകയുടെ ആകൃതി എന്താണ് ദീർഘ ചതുരാകൃതിയാണ് ദീർഘ ചതുരാകൃതിയാണ് ദേശീയ പതാകയിലെ കുങ്കുമ നിറം എന്തിനൊക്കെയാണ് സൂചിപ്പിക്കുന്നത് ധീരതയെയും ത്യാഗത്തെയുമാണ് സൂചിപ്പിക്കുന്നത് ദേശീയ പതാകയിലെ കുങ്കുമ നിറം സൂചിപ്പിക്കുന്നത് എന്തിനെയാണ് ധീരതയെയും ത്യാഗത്തെയുമാണ് സൂചിപ്പിക്കുന്നത് ഇനി ദേശീയ പതാകയിലെ വെള്ളനിറം സൂചിപ്പിക്കുന്നത് സത്യത്തെയും സമാധാനത്തെയുമാണ് ദേശീയ പതാകയിലെ വെള്ളനിറം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് സത്യത്തെയും സമാധാനത്തെയും സൂചിപ്പിക്കുന്നു ദേശീയ പതാകയിലെ പച്ച നിറം സൂചിപ്പിക്കുന്നത് ഐശ്വര്യത്തെയാണ് ഓക്കെ പച്ച നിറം സൂചിപ്പിക്കുന്നത് ഐശ്വര്യം വെള്ളനിറം സൂചിപ്പിക്കുന്നത് സത്യം സമാധാനം കുങ്കുമ നിറം സൂചിപ്പിക്കുന്നത് ധീരത ത്യാഗം ഓക്കെ ഇത്രയും കാര്യങ്ങൾ ദേശീയ പതാകയുമായി ബന്ധപ്പെടുത്തി അറിഞ്ഞിരിക്കാം അടുത്തത് ദേശീയ ഗാനം ഇന്ത്യയുടെ ദേശീയ ഗാനം ഏതാണ് ജനഗണമനയാണ് അല്ലെ ഇന്ത്യയുടെ ദേശീയ ഗാനം ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ് ഇന്ത്യയുടെ ദേശീയ ഗാനം രചിച്ചതാരാണ് രവീന്ദ്രനാഥ ടാഗോർ ആണ് ഈ ദേശീയ ഗാനം ആദ്യമായി ആലപിച്ചത് എവിടെ വെച്ചാണ് കൊൽക്കത്ത സമ്മേളനത്തിൽ വെച്ചിട്ടാണ് കൊൽക്കത്തയിൽ വെച്ചിട്ടാണ് ദേശീയ ഗാനം ആദ്യമായിട്ട് ആലപിക്കുന്നത് ആലപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബർ ഇരുപത്തി ഏഴിനാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഡിസംബർ ഇരുപത്തി ഏഴിനാണ് ദേശീയഗാനം ആദ്യമായിട്ട് ആലപിക്കുന്നത് ഇവിടെ വെച്ചിട്ടാണ് കൽക്കത്തയിൽ വെച്ചിട്ടാണ് ഈ ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കുന്ന സമയം പ്രിവിസറിൽ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ് അൻപത്തിരണ്ട് സെക്കൻഡാണ് ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കുന്ന സമയം അൻപത്തിരണ്ട് സെക്കൻഡ് ദേശീയ ഗാനത്തിന്റെ സംഗീതം ചിട്ടപ്പെടുത്തിയത് ആരാണ് റാംസിംഗ് ടാക്കൂർ ആണ് ദേശീയ ഗാനത്തിന്റെ സംഗീതം ചിട്ടപ്പെടുത്തിയത് റാംസിങ് ടാക്കൂർ ഇന്ത്യയുടെ ദേശീയ ഗാനം ഏത് രാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശങ്കരാഭരണത്തിലാണ് ഓക്കെ ദേശീയ ഗാനം എന്താണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ശങ്കരാഭരണത്തിലാണ് എന്നുള്ളത് ഓർത്തിരിക്കുക ദേശീയ ഗാനം ഏതാണ് ജനഗണമനയാണ് ഓക്കെ ശങ്കരാഭരണം എന്ന് പറയുന്ന രാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ദേശീയഗാനം ഏത് ഭാഷയിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബംഗാളി ഭാഷയിലാണ് ദേശീയഗാനം എഴുതിയിരിക്കുന്ന ഭാഷ ബംഗാളി ഭാഷയാണ് ദേശീയ ഗാനം ആദ്യമായി അച്ചടിച്ചു വന്നിരുന്ന പത്രികയാണ് ഭാരത് വിധാദ ദേശീയഗാനം ആദ്യം അറിയപ്പെട്ടിരുന്ന പേരും എന്ത് തന്നെയാണ് ഭാരത് വിധാദ എന്ന് തന്നെയാണ് ഇനി ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ ഗാനത്തെ അംഗീകരിച്ചത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാലിനാണ് ദേശീയ ഗാനത്തെ ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ഈ ദേശീയ ഗാനത്തെ ഇംഗ്ലീഷിലോട്ട് തർജ്ജമ ചെയ്തത് രവീന്ദ്രനാഥ് ടാഗോർ തന്നെയാണ് ദേശീയ ഗാനം രചിച്ച രവീന്ദ്രനാഥ് ടാഗോർ തന്നെയാണ് ഇംഗ്ലീഷിലോട്ട് തർജ്ജമ ചെയ്തത് ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങൾ ദേശീയ ഗാനവുമായി റിലേറ്റ് ചെയ്ത് അറിഞ്ഞിരിക്കുക അടുത്തത് ഗീതം ദേശീയ ഗീതം ഏതാണ് ഗീതം വന്ദേ മാതരം ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ബങ്കിം ചന്ദ്ര ചാറ്റർജി പ്രിലിയംസിന് ഒത്തിരി ചോദിച്ചിട്ടുണ്ടായിരുന്നു ദേശീയഗീതം രചിച്ചത് ആരാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് ഗീതം ആദ്യമായിട്ട് ആലപിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലെ കൽക്കത്ത സമ്മേളനത്തിലാണ് ഓക്കെ ജനഗണമന ദേശീയ ഗാനം ആലപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ കൽക്കത്ത സമ്മേളനത്തിലാണ് ദേശീയ ഗീതം ആദ്യമായിട്ട് ആലപിച്ചത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലെ കൽക്കത്ത സമ്മേളനത്തിലാണ് ദേശീയ ഗീതം ആലപിക്കുന്ന രാഗം ഏതാണ് ദേശ് രാഗമാണ് ദേശീയ ഗീതം ആലപിക്കുന്ന രാഗമാണ് ദേശരാഗം വന്ദേമാതരം ഇംഗ്ലീഷിൽ പരിഭാഷപ്പെടുത്തിയത് ഘോഷാണ് വന്ദേമാതരം ഇംഗ്ലീഷിൽ പരിഭാഷപ്പെടുത്തിയത് ഘോഷാണ് വന്ദേമാതു ഇന്ത്യയുടെ ദേശീയ ഗീതമായി അംഗീകരിച്ചത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാലിന് തന്നെയാണ് ദേശീയഗീതവും ദേശീയ ഗാനവും അംഗീകരിച്ചത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിനാല് വന്ദേമാതരം ആദ്യമായി ആലപിച്ചത് രവീന്ദ്രനാഥ ടാഗോർ ആണ് ഐ എൻ സിയുടെ കൽക്കത്ത സമ്മേളനത്തിൽ വെച്ചിട്ട് രവീന്ദ്രനാഥ ടാഗോർ ആണ് വന്ദേമാതരം ആദ്യമായി ആലപിക്കുന്നത് ഈ വന്ദേമാതരം തമിഴിലോട്ട് പരിഭാഷപ്പെടുത്തിയത് സുബ്രഹ്മണ്യ ഭാരതിയാണ് വന്ദേമാതരം തമിഴിലോട്ട് പരിഭാഷപ്പെടുത്തിയത് ആരാണ് സുബ്രഹ്മണ്യ ഭാരതി വന്ദേമാതരം എന്ന ഗാനം എടുത്തിട്ടുള്ളത് ഏത് കൃതിയിൽ നിന്നാണ് ആനന്ദ മഠമാണ് റില്യംസിന് ചോദിച്ചായിരുന്നു ആനന്ദ മഠം എന്ന് പറയുന്ന കൃതിയിൽ നിന്നാണ് മാതരം എന്ന ഗാനം എടുത്തിട്ടുള്ളത് ഏത് വിപ്ലവത്തെ പശ്ചാത്തലമാക്കിയാണ് വന്ദേമാതിരം രചിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സന്യാസി വിപ്ലവം സന്യാസി വിപ്ലവം വന്ദേമാതരം രചിച്ച ഭാഷ ചോദിച്ചുകഴിഞ്ഞാൽ ബംഗാളി ഭാഷയാണ് കുറെ പേരുടെ ഡൗട്ട് ഇപ്പോഴും ഉണ്ട് വന്ദേമാതിരം സംസ്കൃത ഭാഷയല്ലേ എന്നുള്ളത് വന്ദേമാതരം രചിച്ച ഭാഷ ബംഗാളിയാണ് അതിന്റെ ഉറവിടം എന്ന് പറയുന്നത് സംസ്കൃതമാണ് പി എസ് സിയുടെ പണ്ടത്തെ ആൻസർ സംസ്കൃതമായിരുന്നു എന്നാൽ ഇപ്പോൾ പി എസ് സിയുടെ ആൻസർ ബംഗാളിയാണ് അപ്പം നിങ്ങൾ ബംഗാളി എന്ന് പഠിച്ചു വെക്കാം കേട്ടോ വന്ദേമാതരം രചിച്ച ഭാഷ ഏതാണ് ബംഗാളി ഭാഷയാണ് അടുത്തത് ദേശീയ കലണ്ടർ ദേശീയ കലണ്ടർ ഏതാണ് ശകവർഷ കലണ്ടർ ആണ് ശകവർഷ കലണ്ടർ ആണ് ദേശീയ കലണ്ടർ ശകവർഷ കലണ്ടർ ആരംഭിച്ച രാജാവ് ആരാണ് കനിഷ്കനാണ് കനിഷ്കൻ ശകവർഷ കലണ്ടർ ഇന്ത്യയുടെ ദേശീയ കലണ്ടറായി അംഗീകരിച്ച വർഷം എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മാർച്ച് ഇരുപത്തിരണ്ടിനാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മാർച്ച് ഇരുപത്തിരണ്ട് ശകവർഷം ആരംഭിച്ചത് ഏ ഡി എഴുപത്തി എട്ടിലാണ് ശകവർഷം ആരംഭിക്കുന്നത് ഏ ഡി എഴുപത്തി എട്ടിലാണ് ശകവർഷ കലണ്ടറിലെ ആദ്യ മാസം ഏതാണ് ചൈത്രമാണ് അവസാനത്തെ മാസം ഏതാണ് ഫൽഗുനമാണ് ഫൽഗുനം ഓക്കെ അപ്പൊ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക ഇന്ത്യയുടെ ദേശീയ നദി എത്ര ഏതാണ് ഗംഗ നദിയാണ് ഗംഗാ നദി എന്താണ് നദിയെ ഇന്ത്യയുടെ ദേശീയ നദിയായി പ്രഖ്യാപിച്ച വർഷം രണ്ടായിരത്തി എട്ട് നവംബർ നാലിനാണ് എന്നുള്ളത് ഓർത്തിരിക്കുക അപ്പൊ കേരളത്തിലെ ആകെ നദികളുടെ എണ്ണം എത്രയാണ് നാൽപ്പത്തി നാല് നദികളാണ് കേരളത്തിൽ ആകെ ഉള്ളത് നാൽപ്പത്തി നാല് ഇതിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികൾ എത്രയാണ് നാല്പത്തി ഒന്ന് നാല്പത്തി ഒന്ന് നദികളാണ് പടിഞ്ഞാറോട്ട് ഒഴുകുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക കിഴക്കോട്ടൊഴുകുന്ന നദികൾ മൂന്നെണ്ണമാണ് എണ്ണമാണ് ഏതൊക്കെയാണ് കബനി ഭവാനി പാമ്പാർ കബനി ഭവാനി പാമ്പാർ എന്നിവയാണ് കിഴക്കോട്ടൊഴുകുന്ന നദി ഇപ്പൊ ഇതിൽ താഴെ തന്നിരിക്കുന്നവയിൽ കിഴക്കോട്ടൊഴുകുന്ന നദി ഏത് എന്ന തരത്തിലായിരുന്നു നമുക്ക് പ്രിലിമിസിന് കൂടുതൽ ചോദ്യങ്ങൾ വന്നത് ഇപ്പൊ കിഴക്കോട്ടൊഴുകുന്ന നദികൾ മൂന്നും പഠിച്ചിരിക്കുക കബനി ഭവാനി പാമ്പാർ ഈ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ തന്നെ ഏറ്റവും വലിയ നദി ഏത് ഏറ്റവും ചെറിയ നദി ഏത് എന്നൊക്കെ ചോദിക്കാം കിഴക്കോട്ടൊഴുകുന്ന നദികളെ ഏറ്റവും വലുത് കബനിയാണ് കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും ചെറുത് പാമ്പാറാണ് ഓക്കെ ഏറ്റവും വലിയ നദി കബനി ഏറ്റവും ചെറിയ നദി പാമ്പാർ കിഴക്കോട്ടൊഴുകുന്നതിൽ പ്രത്യേകം ശ്രദ്ധിക്കണം പ്രാചീന കാലഘട്ടത്തിൽ കപില എന്നറിയപ്പെട്ടിരുന്ന നദി ഏതാണ് കബനിയാണ് കബനി കബില ഓക്കെ പ്രാചീന കാലഘട്ടത്തിൽ കപില എന്നറിയപ്പെട്ടിരുന്ന നദിയാണ് കബനി കേരളത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപ് അതായത് ആയിട്ടുള്ള കുറുവാദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദിയാണ് കബനി നദി കേരളത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപാണ് കുറുവാദ്വീപ് അത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കബനി നദിയിലാണ് ഇനി കേരളത്തിലെ പ്രധാനപ്പെട്ട നദികൾ നോക്കാം പെരിയാർ ഭാരതപ്പുഴ പമ്പ ചാലിയാർ ചാലക്കുടി ഇതിന്റെ എല്ലാം നീളം കൂടെ നിങ്ങൾ പഠിച്ചിരിക്കുക കേട്ടോ പെരിയാറിൻ്റെ പ്രത്യേകമായിട്ട് പഠിക്കണം ഇരുന്നൂറ്റി കിലോമീറ്റർ ഭാരതപ്പുഴ ഇരുന്നൂറ്റി കിലോമീറ്റർ പമ്പ നൂറ്റി കിലോമീറ്റർ ചാലിയാർ നൂറ്റി കിലോമീറ്റർ ചാലക്കുടി നൂറ്റി കിലോമീറ്റർ അപ്പം ഇതിൽ ഓരോ നദികളായിട്ട് നമുക്ക് ഡീറ്റെയിൽഡായിട്ട് പഠിക്കണം ആദ്യത്തേത് പെരിയാർ പെരിയാറിനെ കുറിച്ച് പറയുമ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ നദി ഏതാണ് ചോദിച്ചു അല്ലേ കേരളത്തിലെ ഏറ്റവും വലിയ നദി ഏതാണ് പെരിയാർ നദിയാണ് പെരിയാർ നദി പെരിയാർ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ് ശിവഗിരി മലയിൽ നിന്നാണ് തമിഴ്നാടിലെ ശിവഗിരി മലയിൽ നിന്നാണ് പെരിയാർ ഉത്ഭവിക്കുന്നത് പെരിയാറിന്റെ അപരനാമങ്ങളാണ് ചൂർണി പൂർണ ചുള്ളി മുരച്ചി എന്നിവ ഓക്കെ അപ്പൊ ഇതില് പ്രത്യേകമായിട്ടും ചൂർണി പൂർണ ഇത് രണ്ടും ചോദിക്കാറുണ്ട് ചൂർണി പൂർണ ചുള്ളി മുരച്ചി എന്നിവയെല്ലാം പെരിയാറിൻ്റെ അപരനാമങ്ങളാണ് കേരളത്തിലെ ഏറ്റവും വലിയ നദിയാണ് എന്ത് പെരിയാർ കേരളത്തിലെ ഏറ്റവും വലിയ നദിയാണ് കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്നതും ഏത് തന്നെയാണ് പെരിയാർ തന്നെയാണ് കേരളത്തിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയാണ് കേരളത്തിൽ കൂടുതൽ അണക്കെട്ടുകൾ ഉള്ള നദി ഏതാണ് പെരിയാറാണ് കേരളത്തിൽ കൂടുതൽ അണക്കെട്ടുകൾ ഉള്ള നദി പെരിയാറാണ് ആലുവ പുഴ എന്നറിയപ്പെടുന്ന നദിയാണ് പെരിയാർ ആലുവ പുഴ എന്നറിയപ്പെടുന്ന നദി ഏതാണ് പെരിയാറാണ് കൂടുതൽ ജലവൈദ്യുത പദ്ധതികൾ ഉള്ള നദി ഏതാണ് കൂടുതൽ ജലവൈദ്യുത പദ്ധതികളുള്ള നദി പെരിയാറാണ് കൂടുതൽ പോഷക നദികളുള്ള നദി ഏതാണ് അതും പെരിയാറാണ് കൂടുതൽ പോഷക നദികളുള്ള നദി പെരിയാർ പെരിയാറിന്റെ ആദ്യ പോഷക നദിയാണ് മുല്ലയാർ പെരിയാറിന്റെ ആദ്യത്തെ പോഷക നദി ഏതാണ് മുല്ലയാർ പെരിയാറിന്റെ ഏറ്റവും വലിയ പോഷക നദിയാണ് മുതിരമ്പുഴ പെരിയാറിൻ്റെ ഏറ്റവും വലിയ പോഷക നദിയാണ് മുതിരംപുഴ പെരിയാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്നവയാണ് മലയാറ്റൂർ പള്ളി ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ കാലടി ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച അദ്വൈത ആശ്രമം ആലുവ മണപ്പുറം ഇതെല്ലാം എവിടെയാണ് പെരിയാറിന്റെ തീരത്താണ് മലയാറ്റൂർ പള്ളി ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ കാലടി ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച അദ്വൈതാശ്രമം ആലുവ മണൽപ്പുറം ഇതെല്ലാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പെരിയാറിന്റെ തീരത്താണ് ഇനി അടുത്ത നദിയാണ് ഭാരതപുഴ ഭാരതപുഴ വലുപ്പത്തിൽ രണ്ടാമതുള്ള നദിയാണ് ഏത് ഭാരതപ്പുഴ ഏറ്റവും വലുത് പെരിയാറാണ് വലുപ്പത്തിൽ രണ്ടാം സ്ഥാനത്തുള്ളതാണ് ഭാരതപുഴ ഇരുന്നൂറ്റി ഒൻപത് കിലോമീറ്റർ ഇനി ഭാരതപ്പുഴയുടെ ഉത്ഭവം ഏതാണ് ആനമലയാണ് അപ്പോൾ വില്യംസൺ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഭാരതപ്പുഴയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതാണ് ആ ഒരു രീതിയിലായിരുന്നു ചോദ്യം അപ്പൊ തമിഴ്നാട്ടിലെ ആനമലയിൽ നിന്നാണ് ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം കേരളത്തിലെ നൈൽ നദി എന്നറിയപ്പെടുന്നത് ഏതാണ് ഭാരതപ്പുഴയാണ് കേരളത്തിന്റെ നൈൽ നദി എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ് തമിഴ്നാട്ടിൽ അമരാവതി എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ് തമിഴ്നാട്ടിൽ എന്തു പേരിലാണ് അറിയപ്പെടുന്നത് ഭാരതപ്പുഴ അമരാവതി എന്ന പേരിൽ അറിയപ്പെടുന്നു ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികളുള്ള നദി ഭാരത ഏറ്റവും കൂടുതൽ ജലസേചന പദ്ധതികളുള്ള നദി ഏതാണ് ഭാരതപ്പുഴയാണ് കൽപ്പാത്തിപ്പുഴയാണ് ഭാരതപ്പുഴയിൽ ആദ്യം പതിക്കുന്ന പോഷക നദി ഓക്കെ കൽപ്പാത്തിപ്പുഴയാണ് ഭാരത നദിയിൽ അല്ലെങ്കിൽ ഭാരതപ്പുഴയിൽ ആദ്യം പതിക്കുന്ന പോഷക നദിയാണ് കൽപ്പാത്തി കേരളത്തിലെ ഗംഗ എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ് കേരളത്തിലെ ഗംഗ എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ് കേരളത്തിന്റെ നിള കേരളത്തിൽ നിള എന്നറിയപ്പെടുന്നത് ഏതാണ് ഭാരതപ്പുഴയാണ് കേരളത്തിൽ നിള എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ് ഭാരതപ്പുഴയുടെ തീരത്ത് എന്തൊക്കെയാണ് സ്ഥിതി ചെയ്യുന്നത് കേരള കലാമണ്ഡലം തിരുനാവായ നാവ ക്ഷേത്രം മാമാങ്കൻ നടന്നിരുന്നത് കുഞ്ചൻ നമ്പ്യാരുടെ ജന്മസ്ഥലമായ കിള്ളിക്കുർശി മംഗലത്തെ കലക്കത്ത് ഭവനം കൽപ്പാത്തി വിശ്വനാഥ ക്ഷേത്രം ഇതെല്ലാം ഭാരതപ്പുഴയുടെ തീരത്താണ് കേരള കലാമണ്ഡലം തിരുനാവായ ക്ഷേത്രം മാമാങ്കം കുഞ്ചന്തനമ്പേരുടെ ജന്മസ്ഥലമായി കിള്ളിക്കുറിശി മംഗലത്തെ കലക്കത്ത് ഭവനം കൽപ്പാത്തി വിശ്വനാഥ ക്ഷേത്രം ഇത്രയും കാര്യങ്ങൾ ഭാരത പുഴയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പഠിച്ചിരിക്കുക അടുത്ത നദിയാണ് പമ്പ പമ്പയെക്കുറിച്ച് പറയുമ്പോൾ കേരളത്തിൽ നീളം കൂടിയ മൂന്നാമത്തെ നദിയാണ് പമ്പ നൂറ്റി എഴുപത്തി ആറ് കിലോമീറ്റർ പമ്പ നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ് ഇടുക്കിയിലെ പുളിച്ചമലയിൽ നിന്നാണ് നദിയുടെ ഉത്ഭവം എവിടെ നിന്നാണ് ഇടുക്കിയിലെ പുളിച്ചിമലയിൽ നിന്നാണ് പമ്പാനദിയെ ബാരിസ് എന്നും ദക്ഷിണ ഗംഗ എന്നും ദക്ഷിണ ഭഗീരഥി എന്നും അറിയപ്പെടുന്നുണ്ട് ഓക്കെ അപ്പൊ പമ്പാനദിയുടെ മറ്റു പേരുകളാണ് ബാരിസ് ദക്ഷിണ ഗംഗ ദക്ഷിണ ഭഗീരഥി എന്നിവ പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്നത് ഏതാണ് കുട്ടനാടാണ് കുട്ടനാട് ഓക്കെ കുട്ടനാടിനെയാണ് പമ്പയുടെ ദാനം എന്ന് അറിയപ്പെടുന്നത് പെരുന്തേനരുവി വെള്ളച്ചാട്ടം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് പമ്പാ നദിയിലാണ് പെരുന്തേനരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് പമ്പാ നദിയുടെ തീരത്ത് എന്തൊക്കെയാണ് സ്ഥിതി ചെയ്യുന്നത് പ്രശസ്തമായിട്ടുള്ള ശബരിമല ചെറുകോൽപുഴ ഹിന്ദു മഹാസമ്മേളന കേന്ദ്രം പരുമല തീർത്ഥാടന കേന്ദ്രം ഇതെല്ലാം സ്ഥിതി ചെയ്യുന്നത് പമ്പാ നദിയുടെ തീരത്താണ് ശബരിമല ചെറുകോൽപ്പുഴ ഹിന്ദു മഹാസമ്മേളന കേന്ദ്രം പരുമല തീർത്ഥാടന കേന്ദ്രം എന്നിവ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പമ്പാ നദിയുടെ തീരത്താണ് അടുത്തത് ചാലിയാർ ചാലിയാറിനെ കുറിച്ച് പറയുമ്പോൾ കേരളത്തിൽ നീളം കൂടിയ നാലാമത്തെ നദിയാണ് ചാലിയാർ നൂറ്റി അറുപത്തി ഒൻപത് കിലോമീറ്റർ ബേപ്പൂർ പുഴ എന്നറിയപ്പെടുന്നത് എന്താണ് ചാലിയാറാണ് ബേപ്പൂർ പുഴ എന്നറിയപ്പെടുന്നത് ചാലിയാറാണ് സ്വർണ നിക്ഷേപമുള്ള നദി ഏതാണ് ചാലിയാർ സ്വർണ്ണ നിക്ഷേപമുള്ള നദിയാണ് ചാലിയാർ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മലിനീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന നദി ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാലിയാറാണ് ഏറ്റവും കൂടുതൽ മലിനീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന നദി ഏതാണ് ചാലിയാർ ആണ് ചാലിയാർ നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന എന്തൊക്കെയാണ് നിലമ്പൂർ തേക്കിൻ കാട് മാവൂർ ഗ്വാളിയാർ റയോൺസ് ഇതെല്ലാം എവിടെയാണ് ചാലിയാർ നദിയുടെ തീരത്താണ് ഓക്കെ നിലമ്പൂർ തേക്കിൻ കാട് മാവൂർ ഗ്വാളിയാർ റയോൺസ് എന്നിവ അടുത്തത് ചാലക്കുടി പുഴ ചാലക്കുടി പുഴയെ കു പറ്റി പറയുമ്പോൾ കേരളത്തിൽ നീളം കൂടിയ അഞ്ചാമത്തെ നദിയാണ് നൂറ്റി നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ അതിരപ്പള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടങ്ങൾ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് ചാലക്കുടി പുഴയിലാണ് അതിരപ്പള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടങ്ങൾ സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് ചാലക്കുടി പുഴയിലാണ് എന്നുള്ളത് ഓർത്തിരിക്കുക ഇനി നദികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് കേരളത്തിലെ ഏറ്റവും മാലിന്യം കുറഞ്ഞ നദി ഏതാണ് കുന്തിപ്പുഴയാണ് കേരളത്തിലെ ഏറ്റവും മാലിന്യം കുറഞ്ഞ നദി കുന്തിപ്പുഴയാണ് കരിമ്പുഴ എന്നറിയപ്പെടുന്നത് കടലുണ്ടിപ്പുഴയാണ് കരിമ്പുഴ എന്ന പേരിൽ അറിയപ്പെടുന്നത് കടലുണ്ടിപ്പുഴ കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി ഏതാണ് മഞ്ചേശ്വരം നദിയാണ് കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദിയാണ് മഞ്ചേശ്വരം നദി പതിനാറ് കിലോമീറ്റർ കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള നദിയാണ് മഞ്ചേശ്വരം കേരളത്തിന്റെ വടക്കേ അറ്റത്തുള്ള നദി മഞ്ചേശ്വരം നദി കേരളത്തിന്റെ തെക്കേറ്റത്തുള്ള നദി ഏതാണ് നെയ്യാറാണ് നെയ്യാർ കേരളത്തിന്റെ തെക്കേറ്റത്തുള്ള നദി നെയ്യാർ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയത് ഏത് നദിയുടെ തീരത്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നെയ്യാർ നദിയുടെ തീരത്താണ് അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തുന്നത് കേരളത്തിലെ ആദ്യത്തെ ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് നെയ്യാർ നദിയുടെ തീരത്താണ് ആദ്യത്തെ ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് നെയ്യാർ നദിയുടെ തീരത്താണ് തെന്മല ഇക്കോ ടൂറിസം പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ് കല്ലടയാർ കല്ലടയാറിന്റെ തീരത്താണ് തെന്മല ഇക്കോ ടൂറിസം പദ്ധതി സ്ഥിതി ചെയ്യുന്നത് ഏഷ്യയിലെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും കല്ലടയാറിന്റെ തീരത്താണ് ഏഷ്യയിലെ തന്നെ ആദ്യത്തെ ബട്ടർഫ്ലൈ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് കല്ലടയാറിന്റെ തീരത്താണ് കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വലിയ പുഴയാണ് വളപ്പട്ടണം പുഴ കണ്ണൂർ ജില്ലയിലെ ഏറ്റവും വലുതാണ് വളപ്പട്ടണം പുഴ പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് വളപ്പട്ടണം പുഴയിലാണ് പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ് വളപ്പട്ടണം പുഴയിലാണ് കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും വലിയ നദിയാണ് ചന്ദ്രഗിരി പുഴ കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും വലിയ നദി ഏതാണ് ചന്ദ്രഗിരി പുഴയാണ് ചന്ദ്രഗിരി പുഴയുടെ ഏക പോഷക നദിയാണ് പയസ്വിനിപ്പുഴ ചന്ദ്രഗിരി പുഴയുടെ ഏക പോഷക നദിയാണ് പയസ്വിനി പുഴ അപ്പൊ ഇത്രയാ അപ്പോ ചട്ടമ്പിസ്വാമികൾ ജനിച്ചത് എന്നാണ് ചട്ടമ്പിസ്വാമികൾ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിനാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിനാണ് സ്വാമികൾ ജനിക്കുന്നത് ചട്ടമ്പി സ്വാമിയുടെ ജന്മസ്ഥലം ജന്മസ്ഥലം എവിടെയാണ് കൊല്ലൂർ കണ്ണമൂല ഓക്കെ കണ്ണമൂലെ തിരുവനന്തപുരം ജില്ലയിലെ കണ്ണമൂലയിലെ കൊല്ലൂരിലാണ് ചട്ടമ്പി സ്വാമികൾ ജനിക്കുന്നത് ചട്ടമ്പി സ്വാമികളുടെ പിതാവിന്റെ പേര് എന്താണ് വാസുദേവ ശർമ്മ ചട്ടമ്പി സ്വാമികളുടെ പിതാവിന്റെ പേരാണ് വാസുദേവ ശർമ്മ ചട്ടമ്പി സ്വാമികളുടെ മാതാവിന്റെ പേര് എന്താണ് നങ്ങമ്മ എന്നാണ് ഓക്കെ ചട്ടമ്പിസ്വാമികളുടെ മാതാവിന്റെ പേര് എന്താണ് നങ്ങമ്മ ചട്ടമ്പിസ്വാമികളുടെ വീട്ടുപേര് എന്താണ് ഉള്ളൂർ കോട്ട് വീടാണ് ഓക്കെ വീട്ടുപേരെന്താണ് ഉള്ളൂർ കോട്ട് വീട് എന്നാണ് ചട്ടമ്പിസ്വാമികളുടെ യഥാർത്ഥ പേര് എന്താണ് അയ്യപ്പൻ ചട്ടമ്പിസ്വാമികളുടെ യഥാർത്ഥ പേരാണ് അയ്യപ്പൻ ചട്ടമ്പിസ്വാമികളുടെ ബാല്യകാല നാമം എന്താണ് കുഞ്ഞൻ പിള്ളയാണ് ബാല്യകാല നാമം ഓക്കെ അപ്പൊ ഇത്രയും പോയിന്റ്സ് ഒന്നുകൂടെ പറയാം എന്തൊക്കെയാണ് പറഞ്ഞത് ചട്ടമ്പിസ്വാമികൾ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിനാണ് ചട്ടമ്പിസ്വാമിയുടെ ജന്മസ്ഥലം കണ്ണമൂല കൊല്ലൂരാണ് ചട്ടമ്പിസ്വാമികളുടെ പിതാവിന്റെ പേര് വാസുദേവ ശർമ്മ ചട്ടമ്പിസ്വാമികളുടെ മാതാവിന്റെ പേര് നങ്ങമ്മ ചട്ടമ്പിസ്വാമിയുടെ വീട്ടുപേരെന്താണ് ഉള്ളൂർ കോട്ട തറവാടാണ് ചട്ടമ്പിസ്വാമികളുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ ചട്ടമ്പിസ്വാമികളുടെ ബാല്യകാല നാമം പിള്ള ഓക്കെ ഇത്രയും കിട്ടിയല്ലോ ഇനി ചട്ടമ്പിസ്വാമികളുടെ ആദ്യകാല ഗുരു ചട്ടമ്പിസ്വാമികളുടെ ആദ്യകാല ഗുരു ആരാണ് പേട്ടയിൽ രാമൻ പിള്ള ആശാൻ പേട്ടയിൽ രാമൻ പിള്ള ആശാനാണ് ചട്ടമ്പിസ്വാമികളുടെ ആദ്യകാല ഗുരു ചട്ടമ്പിസ്വാമികളുടെ ഗുരു ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യകാല ഗുരു ചോദിച്ചു കഴിഞ്ഞാൽ പേട്ടയിൽ രാമൻപിള്ള ആചാരാണ് ചട്ടമ്പിസ്വാമികളുടെ ഗുരു ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൈക്കാട് സ്വാമികൾ തൈക്കാട് സ്വാമികൾ ഇനി സംസ്കൃതത്തിലും വേദോപനിഷത്തുകളിലും യോഗവിദ്യയിലും ആരാണ് ചട്ടമ്പിസ്വാമികളുടെ ഗുരു സുഭജാപാടികളാണ് ഓക്കെ സംസ്കൃതത്തിലും വേദോപനിഷത്തുകളിലും യോഗ ചട്ടമ്പിസ്വാമികളുടെ ഗുരു സുബജാപാഠികളാണ് ചട്ടമ്പിസ്വാമികളെ തമിഴ് വേദാന്ത ശാസ്ത്രം അഭ്യസിപ്പിച്ച ഗുരുവാണ് സ്വാമിനാഥ ദേശികർ ചട്ടമ്പിസ്വാമികളെ തമിഴ് വേദാന്ത ശാസ്ത്രം അഭ്യസിപ്പിച്ച ഗുരു ആരാണ് സ്വാമിനാഥ ദേശികർ കാവ്യം കമണ്ഡലവുമില്ലാത്ത സന്യാസി കാഷായം ധരിക്കാത്ത സന്യാസി ഷൺമുഖദാസൻ സർവവിദ്യാധിരാജ എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ് ചട്ടമ്പിസ്വാമികളാണ് എന്നുള്ളത് ഓർത്തിരിക്കുക കാവ്യും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി കാഷായം ധരിക്കാത്ത സന്യാസി ഷൺമുഖദാസൻ സർവ വിദ്യാധിരാജ എന്നീ പേരിലൊക്കെ അറിയപ്പെടുന്നത് എന്നീ വിശേഷണങ്ങളിൽ അറിയപ്പെടുന്നത് ആരാണ് ചട്ടമ്പിസ്വാമികളാണ് ചട്ടമ്പി സ്വാമികൾ ചട്ടമ്പിസ്വാമിക്ക് വിദ്യാർഥി രാജ എന്ന പേര് നൽകിയത് എട്ടര യോഗമാണ് ചട്ടമ്പിസ്വാമിക്ക് വിദ്യാർഥി രാജ എന്ന പേര് നൽകിയത് എട്ടര യോഗമാണ് എന്ന് ഓർത്തിരിക്കുക തിരുവനന്തപുരത്തെ ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിൽ ക്ലാർക്കായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികൾ തിരുവനന്തപുരത്തെ ഗവൺമെന്റ് സെക്രട്ടേറിയറ്റിൽ ക്ലാർക്കായിട്ട് ഔദ്യോഗിക ജീവിതം ആരംഭിച്ച നവോത്ഥാന നായകൻ ആരാണ് ചട്ടമ്പി സ്വാമികളാണ് ചട്ടമ്പി സ്വാമിക്ക് ജ്ഞാനോദയം ലഭിച്ച സ്ഥലമാണ് വടിവീശ്വരം ചട്ടമ്പി സ്വാമിക്ക് ജ്ഞാനോദയം ലഭിച്ച സ്ഥലം ഏതാണ് വടിവീശ്വരമാണ് ചട്ടമ്പി സ്വാമിയെ ഷൺമുഖദാസൻ എന്ന് വിളിച്ച സാമൂഹ്യ പരിഷ്കർത്താവാണ് തൈക്കാട് അയ്യ ചട്ടമ്പിസ്വാമിയെ ഷൺമുഖദാസൻ എന്ന് വിളിച്ചത് ആരാണ് തൈക്കാട് അയ്യ മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് സ്വാമി വിവേകാനന്ദൻ ആരെ കുറിച്ചാണ് പറഞ്ഞത് ചട്ടമ്പിസ്വാമികളെ കുറിച്ചാണ് മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് സ്വാമി വിവേകാനന്ദൻ ആരെ കുറിച്ചാണ് പറഞ്ഞത് ചട്ടമ്പിസ്വാമികളെ പറ്റിയാണ് പറഞ്ഞത് ചട്ടമ്പിസ്വാമിയെ ആദരിച്ച് ശ്രീനാരായണ ഗുരു രചിച്ച കൃതിയാണ് നവമഞ്ചരി ചട്ടമ്പിസ്വാമിയെ ആദരിച്ചുകൊണ്ട് ശ്രീനാരായണ ഗുരു രചിച്ച കൃതി ഏതാണ് നവമഞ്ചരി സ്വാമികളുടെ പ്രധാന ശിഷ്യനാണ് ബോധേശ്വരൻ ചട്ടമ്പി സ്വാമികളുടെ പ്രധാന ശിഷ്യൻ ആരാണ് ബോധേശ്വരൻ ചട്ടമ്പി സ്വാമി സമാധിയായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മെയ് അഞ്ചിനാണ് കൊല്ലം ജില്ലയിലെ പന്മനയിലാണ് ഓക്കെ ചട്ടമ്പിസ്വാമി സമാധിയായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മെയ് അഞ്ചിനാണ് എന്നുള്ളത് ഓർത്തിരിക്കുക ചട്ടമ്പി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പന്മനയാണ് കൊല്ലം ജില്ലയിലെ പന്മനയിലാണ് ചട്ടമ്പി സ്മാരകം ചട്ടമ്പിസ്വാമി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് ചട്ടമ്പിസ്വാമികളുടെ സമാധി സ്ഥലത്ത് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ ചേർന്ന് സ്ഥാപിച്ച ക്ഷേത്രമാണ് കര ക്ഷേത്രം ചട്ടമ്പിസ്വാമികളുടെ സമാധിസ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ ചേർന്ന് സ്ഥാപിച്ച ക്ഷേത്രം ഏതാണ് ബാലഭട്ടാകര ക്ഷേത്രമാണ് ചട്ടമ്പിസ്വാമികളോടുള്ള സൂചകമായി ഇന്ത്യൻ തപാൽ വകുപ്പ് സ്റ്റാമ്പ് പുറത്തിറക്കിയത് എപ്പോഴാണ് രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ മുപ്പതിനാണ് ചട്ടമ്പിസ്വാമികളോടുള്ള സൂചകമായി ഇന്ത്യൻ തപാൽ വകുപ്പ് സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ മുപ്പത് ചട്ടമ്പിസ്വാമി സമാധി നമ്മൾ പറഞ്ഞല്ലേ പന്മനയിലെ സോറി കൊല്ലം ജില്ലയിലെ പന്മനയാണ് ചട്ടമ്പിസ്വാമി ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയ വർഷം ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ടിലാണ് ചട്ടമ്പിസ്വാമികൾ ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടുന്നത് ഓക്കെ ചട്ടമ്പിസ്വാമി ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി രണ്ട് ഇനി പ്രധാനപ്പെട്ട ഭാഗം സ്വാമികളുടെ പ്രധാന കൃതികൾ മൂന്ന് ഘട്ട പരീക്ഷയ്ക്കും ചോദിച്ചത് കൃതികളാണ് സ്വാമികളുടെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ് അദ്വൈത ചിന്താ പദ്ധതി അദ്വൈത പഞ്ചാരം അദ്വൈതവരം അപ്പൊ അദ്വൈതം വെച്ച് മൂന്നെണ്ണം കിട്ടി അല്ലേ അദ്വൈത ചിന്താ പദ്ധതി അദ്വൈത പഞ്ചാരം അദ്വൈത വരം മൂന്നെണ്ണമായി ദെൻ ജീവകാരുണ്യ നിരൂപണം പുനർജന്മ നിരൂപണം വേദാധികാര നിരൂപണം നിരൂപണം എന്ന് പറയുന്നത് തുടങ്ങുന്ന അല്ലെ മൂന്നെണ്ണം കിട്ടി ജീവകാരുണ്യ നിരൂപണം പുനർജന്മ നിരൂപണം വേദാധികാര നിരൂപണം ദൻ കേരളത്തിലെ ദേശനാമങ്ങൾ കേരളത്തിലെ ദേശനാമങ്ങൾ പ്രാചീന മലയാളം നമുക്ക് എക്സാമിന് ചോദിച്ചതാണ് പ്രാചീന മലയാളം മോക്ഷ പ്രദീപഖണ്ഡനം ഇമ്പോർട്ടൻ്റ് ആണ് മോക്ഷ പ്രദീപണ്ഡനം നിജാനന്ദ വിലാസം നമുക്കൊരു ഓപ്ഷൻ ആയിട്ടൊക്കെ തന്നിട്ടുണ്ടായിരുന്നു നിജാനന്ദ വിലാസം സർവമത സാമരസ്യം സർവമത സാമരസ്യം വേദാന്ത സാരം ബ്രഹ്മത്വ നിർഭാസം പരമ ഭട്ടാര ദർശനം പരമ ഭട്ടാര ദർശനം ആദി ഭാഷയും കൂടി ഉണ്ട് നമുക്ക് എക്സാമിന് ചോദിച്ചതാണ് ആദിഭാഷ ഓക്കെ അപ്പൊ അതുകൂടി ഉണ്ടെന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ അപ്പൊ ഇത്രയോ ആണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചട്ടമ്പിസ്വാമിയുടെ പ്രധാനപ്പെട്ട കൃതികൾ അദ്വൈത ചിന്താ പദ്ധതി അദ്വൈത പഞ്ചാരം അദ്വൈത വരം ജീവകാരുണ്യ നിരൂപണം പുനർജന്മ നിരൂപണം വേദാധികാര നിരൂപണം കേരളത്തിലെ ദേശനാമങ്ങൾ പ്രാചീന മലയാളം ആദിഭാഷ മോക്ഷപ്രദീപഖണ്ഡനം നിജാനന്ദവിലാസം സർവമത സാമരസ്യം വേദാന്ത സാരം ബ്രഹ്മത്വ ദിർഭാസ പരമഭട്ടാര ദർശനം ഓക്കെ കേരളത്തിലെ കായലുകളെ കുറിച്ചാണ് അപ്പം കേരളത്തിലെ കായലുകളിൽ നമ്മൾ പറഞ്ഞത് ശാസ്താംകോട്ട കായലാണ് നമുക്ക് മൂന്ന് ഘട്ടത്തിലും ആവർത്തിച്ച് ചോദ്യം വന്നത് ശാസ്താംകോട്ട കായലിനെ കുറിച്ചാണ് അപ്പം നമ്മൾ ശാസ്താംകോട്ട കായലിനെ കുറിച്ചും പഠിക്കുന്നുണ്ട് ബാക്കിയുള്ള കായലുകളും കൂടെ നമുക്കൊന്ന് നോക്കാം കാരണം ഇനി എവിടെ നിന്നാണ് ചോദ്യം വരാന്നുള്ളത് ചിലപ്പോൾ ശാസ്താംകോട്ട തന്നെ ചോദിക്കണമെന്നില്ല മൂന്ന് ഘട്ടത്തിലും ചോദിച്ചതുകൊണ്ട് മാറ്റി ചോദിക്കാനും ചാൻസ് ഉണ്ട് അപ്പം നമുക്ക് എല്ലാ കായലുകളും ഒന്ന് നോക്കാം അല്ലേ അപ്പോൾ കേരളത്തിലെ കായലുകളാണ് പറയുന്നത് കേരളത്തിൽ ആകെ എത്ര കായലുകളുണ്ട് മുപ്പത്തിനാല് കായലുകളാണ് ഉള്ളത് മുപ്പത്തിനാല് കായലുകളാണ് ആകെ ഉള്ളത് ഇതിൽ ഇരുപത്തിയേഴ് കായലുകൾ എങ്ങോട്ടാണ് കടലിനോട് ചേരുന്നവയാണ് ഏഴ് കായലുകൾ കടലിനോട് ചേരാത്ത ഉൾനാടൻ ജലാശയങ്ങളുമാണ് അല്ലെ ഇരുപത്തിയേഴ് കായലുകൾ എങ്ങോട്ട് ചേരുന്നു അറബി കടലിനോട് അല്ലെ ഇരുപത്തിയേഴ് കായലുകൾ കടലിനോട് ചേരുന്നു ബാക്കിയുള്ള ഏഴ് കായലുകൾ എവിടെ എങ്ങോട്ടാണ് ചേരുന്നത് ഉൾനാടൻ ജലാശയങ്ങളിലോട്ടാണ് ചേരുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക അപ്പം ഈ ഉൾനാടൻ ജലാശയങ്ങളിലോട്ട് ചേരുന്നതിനെയാണ് നമ്മൾ ശുദ്ധജല തടാകമായിട്ട് അറിയപ്പെടുന്നത് ഓക്കെ ഉൾനാടൻ പ്രദേശത്തോട്ട് ചേരുന്നതിനെയാണ് ശുദ്ധജല തടാകമായിട്ട് അറിയപ്പെടുന്നത് അപ്പോൾ കേരളം അറിയപ്പെടുന്നത് തന്നെ എങ്ങനെയാണ് കായലുകളുടെ നാട് എന്നാണ് അറിയപ്പെടുന്നത് കായലുകളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ് കേരളമാണ് കായലുകളുടെയും തടാകങ്ങളുടെയും നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് കേരളം കേരളം ലഗൂണുകളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏത് തന്നെയാണ് കേരളം തന്നെയാണ് കായലുകളുടെയും തടാകങ്ങളുടെയും ലഗൂണുകളുടെയും ഒക്കെ നാട് എന്നറിയപ്പെടുന്നത് കേരളമാണ് കേരളത്തിലാകെ മുപ്പത്തിനാല് കായലുണ്ട് ഇരുപത്തി എണ്ണം സമുദ്രത്തോട് ചേരുന്നു ഏഴെണ്ണം ജലാശയം ഉൾനാടൻ ജലാശയത്തോട് ചേരുന്നു ഓക്കെ ഇനി പ്രധാനപ്പെട്ട കായലുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കാം ആദ്യത്തേത് വേമ്പനാട്ട് കായൽ വേമ്പനാട്ട് കായലിനെ കുറിച്ച് നോക്കാം വേമ്പനാട്ട് കായലിനെ കുറിച്ച് പറയുമ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് വേമ്പനാട്ട് എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലുതും ഏറ്റവും നീളമേറിയതുമായിട്ടുള്ള കായലാണ് അല്ലേ ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് ഏറ്റവും കൂടുതൽ നീളം കൂടിയ കായലാണ് ഓക്കെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും നീളം കൂടിയ കായൽ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വേമ്പനാട്ട് കായലാണ് ഇനി കേരളത്തിലെ ഏറ്റവും വലിയ റാംസർ സൈറ്റ് ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും വേമ്പനാട്ട് കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ റാംസർ സൈറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് അതും വേമ്പനാട്ട് കായലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ തണ്ണീർത്തടം ഇന്ത്യയിലെ ഏറ്റവും വലിയ തണ്ണീർത്തടം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഏതാണ് വേമ്പനാട്ട് കായലാണ് ഓക്കെ കേരളത്തിലെ ഏറ്റവും വലിയ കായലാണ് ഏറ്റവും നീളം കൂടിയ കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ റാംസർ സൈറ്റ് ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ തണ്ണീർത്തടമാണ് ഇതെല്ലാം വേമ്പനാട്ട് കായലാണ് ഇനി വേമ്പനാട്ട് വേമ്പനാട്ടുകായൽ ഏതൊക്കെ ജില്ലകളിലായിട്ടാണ് കിടക്കുന്നത് ആലപ്പുഴ എറണാകുളം കോട്ടയം എന്നീ ജില്ലകളിലായിട്ട് നിലകൊള്ളുന്നതാണ് വേമ്പനാട്ട് കായൽ എവിടെയൊക്കെയാണ് ആലപ്പുഴ എറണാകുളം കോട്ടയം എന്നീ ജില്ലകളിലായിട്ട് നിലകൊള്ളുന്നു ഓക്കെ കായൽ ഇനി വേമ്പനാട്ട് കായലിലെ പ്രധാനപ്പെട്ട ദ്വീപുകൾ ഏതൊക്കെയാണ് വെല്ലിംഗ്ടൺ വല്ലാർപാടം പാതിരാമണൽ വൈപ്പിൻ കടമക്കുടി എന്നിവയാണ് വേമ്പനാട്ട് കായലിലെ പ്രധാനപ്പെട്ട ദ്വീപുകൾ ഏതൊക്കെയാണ് വെല്ലിംഗ്ടൺ വല്ലാർപാടം പാതിരാമണൽ വൈപ്പിൻ കടമക്കുടി എന്നിവയാണ് വേമ്പനാട്ട് കായലിലെ പ്രധാന ദ്വീപുകൾ എന്ന് പറയുന്നത് ഇതിൽ പാതിരാമണൽ ദ്വീപാണ് വേമ്പനാട്ട് കായലിലെ ഏറ്റവും പ്രകൃതിദത്തമായ ദ്വീപ് ഓക്കെ കായലിലെ ഏറ്റവും പ്രകൃതിദത്തമായ ഏറ്റവും വലിയ പ്രകൃതിദത്തമായ ദ്വീപാണ് പാതിരാമണൽ പാതിരാമണൽ എന്ന് പറയുന്ന ദ്വീപാണ് കായലിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത ദ്വീപ് ഇനി ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത ദ്വീപ് ഏതാണ് വെല്ലിങ്ടൺ ദ്വീപാണ് ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത ദ്വീപ് എന്ന് പറയുന്നത് വെല്ലിങ്ടൺ ദ്വീപാണ് ഏറ്റവും വലിയ പ്രകൃതിദത്ത ദ്വീപ് പാതിരാമണൽ ഇനി വൈപ്പിൻ എന്ന് പറയുന്നതാണ് ഏറ്റവും കൂടുതൽ ജനവാസമുള്ള ദ്വീപ് ഓക്കെ ഏറ്റവും കൂടുതൽ ജനവാസമുള്ള ദ്വീപ് ഏതാണ് വൈപ്പിനാണ് ആണ് പ്രധാനപ്പെട്ട ദ്വീപുകളാണ് വെല്ലിങ്ടൺ വല്ലാർപാടം പാതിരാമണൽ വൈപ്പിൻ കടമക്കുടി എന്ന് പറഞ്ഞു അതിലെ ഏറ്റവും വലിയ പ്രകൃതിദത്ത ദ്വീപ് പാതിരാമണൽ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത ദ്വീപ് വെല്ലിങ്ടൺ ഏറ്റവും കൂടുതൽ ജനവാസമുള്ള ദ്വീപ് വൈപ്പിൻ കിട്ടിയോ ഇനി കുട്ടനാട്ടിലെ നെൽകൃഷിയിലേക്ക് ഉപ്പുവെള്ളം കയറാതിരിക്കാനായി വേമ്പനാട്ടുകായിൽ നിർമ്മിച്ചിരിക്കുന്ന ബണ്ടാണ് തണ്ണീർമുക്കം ബണ്ട് ഓക്കെ വെള്ളം കയറാതിരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് തണ്ണീർമുക്കം ബണ്ട് എന്നുള്ളത് ഓർത്തിരിക്കുക ഇനി കുട്ടനാടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്നും രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് നിർമ്മിച്ചിരിക്കുന്നതാണ് തോട്ടപ്പള്ളി സ്പിൽവേ എന്ന് പറയുന്ന തടയണം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവരുത് കുട്ടനാട്ടിലെ നെൽകൃഷിയിലേക്ക് ഉപ്പുവെള്ളം കയറാതിരിക്കാൻ വേണ്ടിയിട്ട് വേമ്പനാട്ടുകായൽ നിർമ്മിച്ചിരിക്കുന്ന ബണ്ടാണ് തണ്ണീർ മുക്കം ബണ്ട് കുട്ടനാടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്നും സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് തോട്ടപ്പള്ളി സ്പിൽവേ എന്ന് പറയുന്ന തടയണം ഓക്കെ രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ് ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാക തുറമുഖമായ കൊച്ചി തുറമുഖം എവിടെയാണ് വേമ്പനാട്ട് കായലിലാണ് ഏറ്റവും വലിയ തടാക തുറമുഖമായിട്ടുള്ള ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ തടാക തുറമുഖമായിട്ടുള്ള കൊച്ചി തുറമുഖം സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട്ട് കായലിലാണ് വേമ്പനാട്ട് കായലിൻ്റെ ഭാഗമായ പുന്നമട കായലിലാണ് എന്ത് നടക്കുന്നത് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് വേമ്പനാട്ട് കായലിൻ്റെ ഭാഗമായ പുന്നമടക്കായൽ പുന്നമടക്കായൽ ആണ് കേട്ടോ കുട്ടനാട്ടിൽ വേമ്പനാട്ടുകായൽ അറിയപ്പെടുന്ന പേരാണ് എന്ത് പുന്നമടക്കായൽ കുട്ടനാട്ടിൽ വേമ്പനാട്ടുകായൽ അറിയപ്പെടുന്ന പേരാണ് പുന്നമടക്കായൽ ആ പുന്നമടക്കായലിൽ വെച്ചിട്ടാണ് എന്ത് നടക്കുന്നത് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് അപ്പൊ കുട്ടനാട്ടിൽ വേമ്പനാട്ടുകായൽ അറിയപ്പെടുന്ന പേര് പുന്നമടക്കായൽ ആണെന്ന് പറഞ്ഞു കൊച്ചിക്കായൽ എന്നറിയപ്പെടുന്നുണ്ട് ഓക്കെ കൊച്ചിയിൽ അറിയപ്പെടുന്നത് കൊച്ചിക്കായൽ എന്നാണ് വീരൻപുഴ എന്നും അറിയപ്പെടുന്നുണ്ട് ഓക്കെ കൊച്ചിയിൽ വീര ീരൻപുഴ എന്നും അറിയപ്പെടുന്നുണ്ട് അപ്പൊ കായൽ വീരൻപുഴ കായൽ ഇതെല്ലാം എന്താണ് വേമ്പനാട്ട് വേമ്പനാട്ടുകായലാണ് ഓക്കെ കായൽ ഓരോ സ്ഥലത്തും അറിയപ്പെടുന്ന പേരുകളാണ് ഇനി കുമരകം പക്ഷി സങ്കേതം വേമ്പനാട്ടുകായലിന്റെ തീരത്താണ് അതുകൂടെ ഓർത്തിരിക്കുക കേട്ടോ കുമരകം പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് വേമ്പനാട്ട് വേമ്പനാട്ടുകായലിന്റെ തീരത്താണ് അപ്പൊ ഇത്രയും കാര്യങ്ങൾ വേമ്പനാട്ട് കായലുമായിട്ട് ബന്ധപ്പെടുത്തി അറിഞ്ഞിരിക്കുക അടുത്ത കായലാണ് അഷ്ടമുടിക്കായൽ അഷ്ടമുടികായൽ എന്ന് പറയുമ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കായലാണ് കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന അഷ്ടമുടിക്കായൽ ഓക്കെ കൊല്ലം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന അഷ്ടമുടിക്കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കായൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പനയുടെ ആകൃതിയിലുള്ള കായലാണ് അഷ്ടമുടിക്കായൽ പനയുടെ ആകൃതി പനയുടെ ആകൃതിയിലുള്ള കായൽ ഏതാണ് അഷ്ടമുടി കായലാണ് എന്നുള്ളത് ഓർത്തിരിക്കുക പ്രസിദ്ധമായ പ്രസിഡൻസ് ട്രോഫി വള്ളംകളി നടക്കുന്നത് അഷ്ടമുടി കായലിലാണ് നമ്മൾ നേരത്തെ നെഹ്റു ട്രോഫി വള്ളംകളി പറഞ്ഞല്ലേ എവിടെയാണ് പുന്നമടക്കായലിലാണെന്ന് പറഞ്ഞു പ്രസിഡന്റ്സ് ട്രോഫി വള്ളംകളി നടക്കുന്നത് എവിടെയാണ് അഷ്ടമുടി കായലിലാണ് കേരളത്തിലെ ആദ്യ സീപ്ലൈൻ സർവീസ് ആരംഭിച്ചതും അഷ്ടമുടി കായലിലാണ് ഓക്കെ കേരളത്തിലെ ആദ്യ സീപ്ലൈൻ സർവീസ് ആരംഭിച്ചത് എവിടെയാണ് അഷ്ടമുടി കായലിലാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക കല്ലടയാർ കല്ലടയാർ ചെന്ന് പതിക്കുന്നത് എവിടെയാണ് അഷ്ടമുടി കായലിലാണ് കല്ലട നദി പതിക്കുന്നത് എവിടെയാണ് അഷ്ടമുടിക്കായലിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ നടന്ന പെരുമൺ ദുരന്തം എവിടെയാണ് അഷ്ടമുടി കായലാണ് പെരുമൺ തീവണ്ടി അപകടം നടന്ന കായൽ ഏതാണ് അഷ്ടമുടിക്കായലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജൂലൈ എട്ടിനാണ് പെരുമൺ തീവണ്ടി അപകടം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജൂലൈ എട്ടിനാണ് ആ പെരുമൺ ദുരന്തം നടന്നത് അഷ്ടമുടിക്കായലിലാണ് അഷ്ടമുടിക്കായൽ അറബിക്കടലുമായി ചേരുന്ന സ്ഥലമാണ് എന്ത് നീണ്ട കര അഴി അഷ്ടമുടിക്കായൽ അറബിക്കടലുമായി ചേരുന്ന സ്ഥലമാണ് നീണ്ട കര അഴി നീണ്ട കര അഴി ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങൾ അഷ്ടമുടിയുമായി ബന്ധപ്പെടുത്തി അറിഞ്ഞിരിക്കുക ഇനി അടുത്തതാണ് കായൽ അപ്പൊ കഴിഞ്ഞ മൂന്ന് ഘട്ടത്തിലും ശാസ്താങ്കോട്ട കായലിനെ കുറിച്ചാണ് നമുക്ക് ചോദ്യം വന്നത് അപ്പം ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നത് ഏതൊക്കെയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഇത് തന്നെയാണ് ആദ്യം ചോദിച്ചത് അല്ലേ കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ് ശാസ്താംകോട്ട കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട കായൽ കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത് ശാസ്താംകോട്ട കായലാണ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് അതും ചോദിച്ചു ശാസ്താംകോട്ടക്കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് കൊല്ലം ജില്ലയാണ് കായലുകളുടെ രാജ്ഞി എന്നാണ് അറിയപ്പെടുന്നത് ഇനി ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എഫ് എഫിന്റെ ആകൃതിയിലുള്ള കായൽ ഏതാണ് ശാസ്താംകോട്ട കായലാണ് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എഫിൻ്റെ ആകൃതിയിലുള്ള ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശാസ്താംകോട്ട കായലാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക ശാസ്താംകോട്ട കായലിനെ റാംസർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം ഓർത്തിരിക്കുക രണ്ടായിരത്തി രണ്ടാണ് കേട്ടോ ശാസ്താംകോട്ട കായലിനെ റാംസർ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് രണ്ടായിരത്തി രണ്ടിലാണ് എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക ഓക്കെ ഇപ്പം ഇത്രയാണ് ശാസ്താംകോട്ട കായലിനെ കുറിച്ച് നമുക്ക് ചോദ്യം വരാനുള്ളത് ദെൻ അടുത്തത് വെള്ളായണി കായലാണ് വെള്ളായണി കായൽ വെള്ളായണി കായൽ എന്ന് പറയുമ്പോൾ കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന കായലാണ് കായലാണേത് വെള്ളായണി കായൽ കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്നു ജില്ല ഏതാണ് തിരുവനന്തപുരം ജില്ലയിലാണ് വെള്ളായണി കായൽ തിരുവനന്തപുരം ജില്ലയിലാണ് കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന കായലാണ് തിരുവ എന്ത് വെള്ളായണി കായൽ കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ശുദ്ധജല തടാകമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശസ്താംകോട്ടയാണ് രണ്ടാമത്തെ ശുദ്ധജല തടാകമാണേത് വെള്ളായണി കായൽ ആ രണ്ട് പോയിന്റാണ് അവിടെ പഠിക്കാനുള്ളത് അടുത്തത് ഉപ്പളക്കായൽ ഉപ്പളക്കായൽ എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ കായലാണ് തെക്കേ അറ്റത്തെ കായലാണ് വെള്ളായണി എന്ന് പറഞ്ഞു തിരുവനന്തപുരം ജില്ല ഉപ്പളക്കായലാണ് ഏറ്റവും വടക്കേ അറ്റത്തെ കായൽ ജില്ല ഏതാണ് കാസർഗോഡ് ജില്ലയാണ് കാസർഗോഡ് ജില്ല അടുത്തത് പൂക്കോട് തടാകം പൂക്കോട് തടാകം എന്ന് പറയുമ്പോൾ കേരളത്തിലെ ഏറ്റവും ചെറിയ തടാകമാണ് തടാകമാണേത് പൂക്കോട് തടാകം കേരളത്തിലെ ഏറ്റവും ചെറിയ തടാകമാണ് പൂക്കോട് തടാകം പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാട് ഇമ്പോർട്ടൻ്റ് ആണ് കേരളത്തിലെ ഏറ്റവും ചെറിയ തടാകം പൂക്കോട് തടാകം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് സമുദ്ര നിരപ്പിൽ നിന്നും ഏറ്റവും ഉയരത്തിലുള്ള കേരളത്തിലെ തടാകമാണ് പൂക്കോട് തടാകം സമുദ്ര നിരപ്പിൽ നിന്നും സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരത്തിലുള്ള കേരളത്തിലെ തടാകമാണ് പൂക്കോട് തടാകം ഓക്കെ അപ്പൊ പൂക്കോട് തടാകത്തെ കുറിച്ച് ഇത്രയും അറിഞ്ഞിരിക്കുക പിന്നെ ഒരു പോയിന്റും കൂടെ പഠിച്ചിരിക്കുക കബനി നദിയുടെ പോഷക നദിയായ പനമരം നദി ഉത്ഭവിക്കുന്നത് പൂക്കോട് തടാകത്തിൽ നിന്നാണ് ഓക്കെ കബനിയുടെ പോഷക നദിയാണ് ഏത് പനമരം 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 ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ് പൂക്കോട് തടാകത്തിൽ നിന്നാണ് പൂക്കോട് തടാകത്തിൽ നിന്നാണ് അതുകൂടെ ഓർത്തിരിക്കുക കേട്ടോ ഇനി ബാക്കിയുള്ള കായലുകളും അത് ഏത് ജില്ലയിലാണെന്നു കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് തടാകം എന്ന് പറയുന്നത് അല്ലെങ്കിൽ കായലുകൾ എന്ന് പറയുന്ന ഭാഗം കംപ്ലീറ്റ് ആയി അപ്പോൾ കേരളത്തിലെ മറ്റ് കായലുകളും ജില്ലകളുമാണ് മൂരിയാട് കായൽ എവിടെയാണ് തൃശ്ശൂരാണ് മൂരിയാട് തൃശ്ശൂരാണ് ം ബിയം കായൽ മലപ്പുറം ജില്ലയിലാണ് ഓക്കെ മലപ്പുറം ജില്ലയിലാണ് ബിയം കായൽ കൊടുങ്ങല്ലൂർ കായൽ കൊടുങ്ങല്ലൂർ കായൽ എവിടെയാണ് എറണാകുളം ജില്ലയിലാണ് എറണാകുളം ജില്ലയിലാണ് കൊടുങ്ങല്ലൂർ കായൽ ദെൻ വേളി കഠിനംകുളം അഞ്ചുതെങ്ങ് ആക്കുളം ഇതെല്ലാം എവിടെയാണ് തിരുവനന്തപുരമാണ് വേളി കായൽ കഠിനംകുളം അഞ്ചുതെങ്ങ് തെങ്ങ് ആക്കുളം ഇതെല്ലാം എവിടെയാണ് തിരുവനന്തപുരം ജില്ലയിലാണ് തിരുവനന്തപുരത്താണ് അഞ്ചുതെങ്ങ് ആക്കുളം വേളി തുടങ്ങിയ കായൽ തിരുവനന്തപുരത്താണ് കവ്വായിക്കായൽ കായൽ കണ്ണൂരിലാണ് കായൽ എവിടെയാണ് കണ്ണൂരിലാണ് സ്ഥിതി ചെയ്യുന്നത് ചേറ്റുവക്കായൽ നമ്മളോട് ചോദിച്ചല്ലേ ചേറ്റുവ ചേറ്റുവ സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂരാണ് ചേറ്റുവ തൃശ്ശൂരാണ് മാനാഞ്ചിറ മാനാഞ്ചിറ കോഴിക്കോടാണ് കോഴിക്കോട് മാനാഞ്ചിറ എവിടെയാണ് കോഴിക്കോടാണ് എന്നുള്ളത് ഓർത്തിരിക്കുക അതുപോലെ കുമ്പള കുമ്പള സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡാണ് ഓക്കെ കൽനാട് കുമ്പള എന്നിവ കായലുകൾ സ്ഥിതി ചെയ്യുന്നത് കാസർഗോഡാണ് എന്നുള്ളത് കൂടെ ഓർത്തിരിക്കുക കേട്ടോ പരവൂർ പരവൂർ കൊല്ലത്താണ് കേട്ടോ പരവൂർ കൊല്ലത്താണ് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തിരുവനന്തപുരം കൊല്ലം ജില്ലകളുടെ അതിർത്തിയിലുള്ള കായലാണ് ഇടവ നടയറക്കായലുകൾ ഇടവ നടയറക്കായലുകൾ ഓക്കെ അപ്പം അത്രയും ഓർത്തിരിക്കുക ഇനി റാംസർ പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിലെ കായലുകൾ ഏതൊക്കെയാണ് വേമ്പനാട്ട് കായൽ ശാസ്താങ്കോട്ടക്കായൽ അഷ്ടമുടിക്കായൽ കവായി കായൽ വേമ്പനാട്ട് കായൽ അഷ്ടമുടി അഷ്ടമുടിക്കായൽ കവ്വായി കായൽ എന്നിവയാണ് റാംസര പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിലെ കായലുകൾ ഓക്കെ അപ്പം ഇത്രയാണ് നമുക്ക് കായലുകളുമായി ബന്ധപ്പെടുത്തി അറിഞ്ഞിരിക്കേണ്ടത് ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം അടുത്തത് അഞ്ചാമത്തെ ടോപ്പിക് ആണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് മൂന്ന് ഘട്ടത്തിലും ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പം നോക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിലെ ദേശീയ മനുഷ്യാവകാശ നിയമം അനുസരിച്ച് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിനാണ് അപ്പോൾ ദേശീയ മനുഷ്യാവകാശ നിയമം എപ്പോഴാണ് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിനാണ് ദേശീയ മനുഷ്യാവകാശ നിയമം നിലവിൽ വരുന്നത് നിയമമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടിനാണ് ഒക്ടോബർ പന്ത്രണ്ടിനാണ് എന്ത് വരുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമാകുന്നത് ഒക്ടോബർ പന്ത്രണ്ട് നിയമം സെപ്റ്റംബർ ഇരുപത്തി എട്ട് മാറിപ്പോയത് നിയമം സെപ്റ്റംബർ ഇരുപത്തി എട്ട് ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് എന്താണ് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ഓക്കെ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ചെയർമാൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പദവി വഹിച്ചിരുന്ന ആളാവണം എന്ന വ്യവസ്ഥയുള്ളത് എന്തിനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആണ് ഓക്കെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ ആരായിരിക്കണം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി പദവിയിൽ നിന്നും വിരമിച്ച വ്യക്തിയാവണം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം അല്ലെങ്കിൽ ജഡ്ജി പദവിയിൽ നിന്നും വിരമിച്ച വ്യക്തി ആയിരിക്കണം ആരുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ എന്ന് പറയുന്നത് ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ് രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത് ആരാണ് രാഷ്ട്രപതിയാണ് ഓക്കെ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് നീക്കം ചെയ്യുന്നതും ആര് തന്നെയാണ് രാഷ്ട്രപതിയാണ് ഓക്കെ നീ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ആരാണ് രാഷ്ട്രപതിയാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക ഇനി ചെയർമാനെ കൂടാതെ എത്ര സ്ഥിരാംഗങ്ങളാണ് ഉള്ളത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ചെയർമാനെ കൂടാതെ അഞ്ച് സ്ഥിരാംഗങ്ങളാണ് ഉള്ളത് ഓക്കെ അഞ്ച് സ്ഥിരാംഗങ്ങളാണ് ഉള്ളത് എന്നുള്ളത് ഓർത്തിരിക്കുക അപ്പം മൊത്തം എത്ര അംഗങ്ങളായി ആറ് അംഗങ്ങളായി ഓക്കെ ആറ് അംഗങ്ങളാണ് ഉള്ളത് അഞ്ച് സ്ഥിരാംഗങ്ങൾ ചെയർമാനെ കൂടാതെ അഞ്ച് സ്ഥിരാംഗങ്ങളുണ്ട് അങ്ങനെ ടോട്ടലായിട്ട് ആറ് അംഗങ്ങളാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ഉള്ളത് കൂടാതെ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ദേശീയ പട്ടികജാതി കമ്മീഷൻ ദേശീയ പട്ടികവർഗ കമ്മീഷൻ ദേശീയ വനിതാ കമ്മീഷൻ എന്നിവയുടെ അധ്യക്ഷൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ എക്സ് ഓഫീഷ്യോ അംഗങ്ങളാണ് അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം ചോദിച്ചാൽ ആറാണ് ചെയർമാൻ പ്ലസ് അഞ്ച് സ്ഥിരാംഗങ്ങൾ എക്സ് ഓഫീഷ്യോ അംഗങ്ങൾ ആരൊക്കെയാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ദേശീയ പട്ടികജാതി കമ്മീഷൻ ദേശീയ പട്ടികവർഗ കമ്മീഷൻ ദേശീയ വനിതാ കമ്മീഷൻ അതുപോലെ തന്നെ ദേശീയ ബാലാവകാശ കമ്മീഷൻ ദേശീയ ഭിന്നശേഷി കമ്മീഷൻ ഇതെല്ലാം എവിടെ വരുന്നുണ്ട് എക്സ് ഓഫീഷ്യോ അംഗങ്ങളിൽ വരുന്നുണ്ട് ഓക്കെ ദേശീയ വനിതാ കമ്മീഷൻ ദേശീയ പട്ടികവർഗ കമ്മീഷൻ ദേശീയ പട്ടികജാതി കമ്മീഷൻ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ദേശീയ പിന്നോക്ക വിഭാഗ കമ്മീഷൻ ദേശീയ ഭിന്നശേഷി കമ്മീഷൻ ദേശീയ ബാലാവകാശ കമ്മീഷൻ എന്നിവയുടെ ചെയർമാൻ അല്ലെങ്കിൽ ചെയർപേഴ്സൺ ആണ് എക്സ് ഓഫീഷ്യോ അംഗങ്ങൾ എന്ന് പറയുന്നത് ഓക്കെ അതും ഓർത്തിരിക്കുക അപ്പോൾ ഇത്രയുമാണ് എന്ത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായിട്ട് ബന്ധപ്പെടുത്തി പറയാനുള്ളത് പിന്നെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ എന്താണ് ആദ്യത്തെ ചെയർമാൻ ആരാണ് ജസ്റ്റിസ് രംഗനാഥ് മിശ്രയാണ് ജസ്റ്റിസ് രംഗനാഥ് മിശ്രയാണ് ആദ്യത്തെ ചെയർമാൻ നിലവിൽ ആരാണ് ജസ്റ്റിസ് അരുൺകുമാർ മിശ്രയാണ് ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര ഇനി അടുത്തത് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചാണ് പറയുന്നത് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എപ്പോഴാണ് നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഡിസംബർ പതിനൊന്നിനാണ് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഡിസംബർ പതിനൊന്നിനാണ് ആരായിരുന്നു ആദ്യത്തെ ചെയർമാൻ ജസ്റ്റ് ജസ്റ്റിസ് എം എം പരീത് പിള്ള ജസ്റ്റിസ് എം എം പരീത് പിള്ളയാണ് ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത് ദെൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് പദവിയിലിരുന്ന ആളാവണം മനുഷ്യാവകാശ കമ്മീഷൻ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ എന്ന് പറയുന്നത് അപ്പം ചെയർമാൻ ആരായിരിക്കണം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കണം അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജി ആയിട്ട് വിരമിച്ച ഒരു വ്യക്തിയായിരിക്കും ചെയർപേഴ്സൺ ആയിട്ട് ഉണ്ടാവുന്നത് ചെയർമാനെ നിയമിക്കുന്നത് ആരാണ് ഗവർണർ ആണ് ചെയർമാനെ നിയമിക്കുന്നത് ഗവർണറാണ് അപ്പം ഇത് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത് ഇനി പി എസ് സിക്ക് ആവർത്തിച്ച് ചോദിക്കുന്ന ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെക്കുറിച്ച് ആവർത്തിച്ച് ചോദിക്കുന്ന നമുക്ക് ചോദ്യം വരാവുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഞാൻ ഞാനീ പറയാൻ പോകുന്നത് കേട്ടോ അപ്പം ഈ ചോദ്യങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചിരിക്കാം ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് ആരാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ് നമുക്ക് പി എസ് സിക്ക് ചോദ്യം വരുന്ന രീതിക്കാണ് ചോദ്യം ഉത്തരമായിട്ടാണ് തരുന്നത് കേട്ടോ അപ്പം ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ട് കമ്മീഷൻ അല്ല നിയമമാണ് കേട്ടോ ഇരുപത്തി എട്ടിന് കമ്മീഷൻ വരുന്നത് എപ്പോഴാണ് ഒക്ടോബർ പന്ത്രണ്ടിനാണ് മാറരുത് ദേശീയ മനുഷ്യാവകാശ നിയമം വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിനാണ് ദേശീയ മനുഷ്യാവകാശ നിയമം നിലവിൽ വരുന്നത് കമ്മീഷൻ വരുന്നത് ഒക്ടോബർ പന്ത്രണ്ടിനാണ് ഓക്കെ ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ് മാനവ് അധികാർ ഭവൻ ന്യൂഡൽഹി ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ് മാനവ് അധികാർ ഭവൻ ആണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്നതിനായിട്ടുള്ള കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയാണ് പ്രധാനമന്ത്രി ആഭ്യന്തര മന്ത്രി ലോക്സഭാ സ്പീക്കർ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ തിരഞ്ഞെടുക്കുന്നതിനായിട്ടുള്ള കമ്മിറ്റിയുണ്ട് അതിലുള്ള അംഗങ്ങളാണ് പ്രധാനമന്ത്രി ആഭ്യന്തരമന്ത്രി ലോക്സഭാ സ്പീക്കർ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ അപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്ന കമ്മിറ്റിയിലെ അംഗങ്ങളിൽ ചെയർമാൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രധാനമന്ത്രിയാണ് ചെയർമാൻ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് പ്രധാനമന്ത്രി എന്ന് പറയുന്നതാണ് ചെയർമാൻ ഓക്കെ ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആപ്തവാക്യം എന്താണ് എന്ന് ചോദിച്ചാൽ സർവഭവന്തു സുഖിന സർവഭവന്തു സുഖിന എന്നുള്ളതാണ് എന്ത് ഇതിൻ്റെ ആപ്തവാക്യം ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആപ്തവാക്യം ഇനി വിരമിച്ച സുപ്രീം കോടതി ജഡ്ജി ആവണം അധ്യക്ഷൻ എന്ന നിഷ്കർഷിയുള്ള സ്ഥാപനം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ് ഓക്കെ അപ്പോൾ ആരാവണം ആവണം വിരമിച്ച സുപ്രീം കോടതി ജഡ്ജി ആവണം അധ്യക്ഷൻ എന്ന് പറയുന്നത് ഏത് സ്ഥാപനമാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ് രാഷ്ട്രപതിയാണ് നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതിയാണ് അടുത്ത ചോദ്യം വരുന്നു ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനെയും അംഗങ്ങളെയും നീക്കം ചെയ്യുന്നത് ആരാണ് രാഷ്ട്രപതിയാണ് നിയമിക്കുന്നതും രാഷ്ട്രപതിയാണ് നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതിയാണ് ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ഏത് പദവി വഹിച്ച വ്യക്തിയായിരിക്കണം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി പദവിയിൽ നിന്ന് വിരമിക്കുന്ന ആളായിരിക്കണം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ എന്ന് പറയുന്നത് ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആരാണ് അരുൺ അരുൺകുമാർ മിശ്രയാണ് നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് അരുൺ അരുൺകുമാർ മിശ്രയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരാണ് ജസ്റ്റിസ് രംഗനാഥ് മിശ്രയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ് മിശ്രയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ സ്ഥാനം വഹിച്ച ആദ്യത്തെ കേരളീയൻ അല്ലെങ്കിൽ ആദ്യത്തെ മലയാളി ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ നമുക്ക് ചോദ്യം വന്നതാണ് ലെ രംഗനാഥ് മിശ്ര ചോദിച്ചു ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ ചോദിച്ചു അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് ഓർത്തിരിക്കുക ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ സ്ഥാനം വഹിച്ച ആദ്യത്തെ കേരളീയൻ ഇനി ഏറ്റവും കൂടുതൽ കാലം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനായത് ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ തന്നെയാണ് ഏറ്റവും കൂടുതൽ കാലം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനായത് ആരാണ് ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ തന്നെയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ രണ്ടാമത്തെ ചെയർമാൻ ആരാണ് ജസ്റ്റിസ് എം എൻ വെങ്കിട ചെല്ലയ്യാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ രണ്ടാമത്തെ ചെയർമാൻ ജസ്റ്റിസ് എം എൻ വെങ്കിട ചെല്ലയ്യ ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറേയും അംഗങ്ങളെയും ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ നമ്മളിപ്പോൾ പറഞ്ഞതേയുള്ളൂ പ്രധാനമന്ത്രിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറെയും അംഗങ്ങളെയും ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ പ്രധാനമന്ത്രിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ്റെയും അംഗങ്ങളുടെയും കാലാവധി എത്രയാണ് മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സാണ് ഓക്കെ മൂന്ന് വർഷമായിട്ട് ചുരുക്കിയിട്ടുണ്ട് ആദ്യം അഞ്ച് വർഷമായിരുന്നു ഇപ്പോൾ നിലവിൽ എത്രയാണ് മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നത് ആർക്കാണ് കേന്ദ്ര സർക്കാരിനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ടുകൾ സമർപ്പിക്കുന്നത് കേന്ദ്ര സർക്കാരിനാണ് അടുത്തത് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ഡിസംബർ പതിനൊന്നിനാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ് തിരുവനന്തപുരം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണർ ആണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ഗവർണർ ആണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനെയും അംഗങ്ങളെയും നീക്കം ചെയ്യുന്നത് ആരാണ് രാഷ്ട്രപതിയാണ് ഓക്കെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആവുമ്പോൾ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതിയാണ് സംസ്ഥാനമാവുമ്പോൾ നിയമിക്കുന്നത് ഗവർണർ നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധിയും എത്ര തന്നെയാണ് മൂന്ന് വർഷം തന്നെയാണ് മൂന്ന് വർഷമാക്കിയിട്ട് ചുരുക്കിയിട്ടുണ്ട് നിലവിലെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് ജസ്റ്റിസ് ആന്റണി ഡൊമിനിക് ആണ് ജസ്റ്റിസ് ആന്റണി ഡൊമിനിക് ആണ് നിലവിലെ ചെയർമാൻ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരാണെന്ന് ചോദിച്ചാൽ ജസ്റ്റിസ് എം എം പരീത് പിള്ളയാണ് ജസ്റ്റിസ് എം എം പരീതു പിള്ളയാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ഏത് പദവി വഹിച്ച വ്യക്തിയായിരിക്കണം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി ആയിട്ട് വിരമിച്ച വ്യക്തിയായിരിക്കണം ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി ആയിട്ട് വിരമിച്ച വ്യക്തിയാവണം ചെയർമാൻ ഇനി വിരമിച്ച ഹൈക്കോടതി ജഡ്ജി ആവണം ചെയർമാൻ എന്ന നിഷ്കർഷയുള്ള സ്ഥാപനം ഏതാണ് എന്ന് ചോദിച്ചെങ്കിലും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനാണ് തിരിച്ചും ചോദിക്കാം ഓക്കെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ് മുഖ്യമന്ത്രിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ പ്രധാനമന്ത്രിയും സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ മുഖ്യമന്ത്രിയുമാണ് അടുത്തത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ ചെയർമാൻ ഉൾപ്പെടെയുള്ള അംഗങ്ങളുടെ എണ്ണം എത്രയാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങൾ മൂന്നാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങൾ ആറാണ് എന്നുള്ളത് ഓർത്തിരിക്കുക സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ തിരഞ്ഞെടുക്കുന്നതിനായിട്ടുള്ള കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയാണ് ചെയർമാൻ മുഖ്യമന്ത്രിയാണെന്ന് പറഞ്ഞു അംഗങ്ങൾ മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി നിയമസഭാ സ്പീക്കർ നിയമസഭാ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി നിയമസഭാ സ്പീക്കർ നിയമസഭാ പ്രതിപക്ഷ നേതാവ് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെടുത്തി അറിഞ്ഞിരിക്കുക അടുത്ത ടോപ്പിക്ക് വിവരാവകാശ കമ്മീഷനാണ് ഓക്കെ വിവരാവകാശ കമ്മീഷനെ കുറിച്ച് നമുക്ക് മൂന്ന് ഘട്ടത്തിലും ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു നോക്കാം വിവരാവകാശ നിയമം നിലവിൽ വന്നത് എന്നാണ് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിനാണ് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിനാണ് വിവരാവകാശ നിയമം നിലവിൽ വരുന്നത് ഇനി കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ നിയമിക്കുന്നത് ആരാണ് രാഷ്ട്രപതിയാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ് ഒരു മുഖ്യ വിവരാവകാശ കമ്മീഷണറും പത്തോ അതിൽ കുറവോ വിവരാവകാശ കമ്മീഷണർമാരും ചേരുന്നതാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷണർ ഓക്കെ ഒരു മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഉണ്ടാവും പിന്നെ പത്തോ അതിൽ കുറയാതെ ഉള്ള വിവരാവകാശ കമ്മീഷണർമാരും ആണ് എന്ത് കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങൾ കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാനുള്ള അധികാരമുള്ളത് ആർക്കാണ് രാഷ്ട്രപതിക്കാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ തൽസ്ഥാനത്ത് നിന്ന് നിൽക്കുവാനുള്ള അധികാരമുള്ളത് ഇന്ത്യൻ രാഷ്ട്രപതിക്കാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം സി ഐ സി ഭവനാണ് സി ഐ സി ഭവനാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനം സി ഐ സി ഭവൻ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ് വജാഹത്ത് ഹബീബുള്ളയാണ് ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ് വജാഹത്ത് ഹബീബുള്ള വജാഹത്ത് ഹബീബുള്ള ഇനി മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വനിത ആരാണ് ദീപക് സന്ധു ആണ് ഓക്കെ ഇവിടെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് കേട്ടോ ആദ്യത്തെ കേന്ദ്രമാണ് നമ്മളിപ്പോൾ പറയുന്നത് ആദ്യത്തെ കേന്ദ്ര വിവരാവകാശ കമ്മീഷണറായിട്ടുള്ള ആദ്യ വ്യക്തിയാണ് വജാഹത്ത് ഹബീബുള്ള ആദ്യത്തെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായിട്ടുള്ള ആദ്യ വനിത കേന്ദ്ര മുഖ്യ വിവരാവകാശമാണ് ഞാൻ കേന്ദ്രത്തെ കുറിച്ച് അല്ലേ പറയുന്നതെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ എഴുതിയത് ആദ്യത്തെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ വജാഹത്ത് ഹബീബുള്ള കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായിട്ടുള്ള ആദ്യ വനിത ദീപക് സന്ധു ആണ് നിലവിലെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് യശ്വർദ്ധൻ കുമാർ സിൻഹയാണ് യശ്വർദ്ധൻ കുമാർ സിൻഹയാണ് നിലവിലെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ നമ്മളോട് ചോദിച്ചു അല്ലെ ഇനി മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആയിട്ടുള്ള ആദ്യ വനിത ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് ദീപക് സന്ധു ആണ് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വനിത ആരാണ് ദീപക് സന്ധു ആണ് ഇനി ഇന്ത്യൻ രാഷ്ട്രപതി ആരുടെ നിർദ്ദേശപ്രകാരമാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ നിയമിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യൻ രാഷ്ട്രപതി കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ നിയമിക്കുന്നത് ആരുടെ നിർദ്ദേശപ്രകാരമാണ് പ്രധാനമന്ത്രിയും പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന കേന്ദ്രമന്ത്രിസഭയിലെ ഒരു മന്ത്രിയും മുഖ്യ പ്രതിപക്ഷ നേതാവും അടങ്ങുന്ന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇന്ത്യൻ രാഷ്ട്രപതി കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ നിയമിക്കുന്നത് ആരുടെ നിർദ്ദേശപ്രകാരം പ്രധാനമന്ത്രിയും പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്ന കേന്ദ്രമന്ത്രിസഭയിലെ ഒരു മന്ത്രിയും മുഖ്യ പ്രതിപക്ഷ നേതാവും അടങ്ങുന്ന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ഓക്കെ ഇനി നമുക്ക് കഴിഞ്ഞ എക്സാമിന് കഴിഞ്ഞ ഘട്ടത്തിൽ നമ്മളോട് ചോദിച്ചത് താഴെ തന്നിട്ടുള്ളതിൽ എന്താണ് കേന്ദ്ര അല്ലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ ചെയർമാൻ ചെയർപേഴ്സൺ ആവാത്തത് ആരാണ് ചെയർമാൻ ആവാത്തത് ആരാണ് എന്നായിരുന്നു അപ്പോൾ നമുക്ക് ചെയർമാൻ ആയിട്ടുള്ള ആളുകളെയൊക്കെ അറിയണം അല്ലേ അപ്പോൾ അത് നമ്മൾ ആ ക്വസ്റ്റ്യൻ വെച്ച് പഠിച്ചു ഇനി ഇവിടെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർമാർ ആരൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം ആദ്യം വജാഹത്ത് ഹബീബുള്ള ആദ്യത്തെ ആൾ വജാഹത്ത് ഹബീബുള്ള രണ്ടായിരത്തി അഞ്ച് എട്ടു രണ്ടായിരത്തി പത്ത് അടുത്തത് എ എൻ തിവാരി രണ്ടായിരത്തി പത്ത് എ എൻ തിവാരി രണ്ടായിരത്തി പത്ത് സത്യാനന്ദ മിശ്ര രണ്ടായിരത്തി പത്ത് എടു രണ്ടായിരത്തി പതിമൂന്ന് സത്യാനന്ദ മിശ്ര ദീപക് സന്ധു രണ്ടായിരത്തി പതിമൂന്ന് സുഷമാ സിംഗ് രണ്ടായിരത്തി പതിമൂന്ന് എട്ടു പതിനാല് രാജീവ് മാത്തൂർ രണ്ടായിരത്തി പതിനാല് വിജയ് ശർമ്മ രണ്ടായിരത്തി പതിനഞ്ച് രാധാകൃഷ്ണ മാത്തൂർ രണ്ടായിരത്തി പതിനാറ് പതിനെട്ട് സുധീർ ഭാർഗവ രണ്ടായിരത്തി പത്തൊൻപത് ടു ഇരുപത് ബിമൽ ജുൽക്ക രണ്ടായിരത്തി ഇരുപത് നിലവിൽ യശ്വർദ്ധൻ കുമാർ സിൻഹ ഓക്കെ അപ്പം ഇത്രയും പേരാണ് എന്ത് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ചെയർമാൻ ആയിട്ടുള്ള ആളുകൾ ആരൊക്കെയാണ് വജാഹത്ത് ഹബീബുള്ള എൻ എൻ തിവാരി സത്യാനന്ദ മിശ്ര ദീപക് സന്തു സുഷമാ സിംഗ് രാജീവ് മാത്തൂർ വിജയ് ശർമ്മ രാധാകൃഷ്ണ മാത്തൂർ സുധീർ ഭാർഗവ ബിമൽ ജുൽക്ക യശ്വർദ്ധൻ കുമാർ സിൻഹ താഴെ തന്നിട്ടുള്ളവയിൽ ദേശീയ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ചെയർമാൻ ആവാത്ത ആൾ ആര് എന്നൊക്കെ ചോദിച്ചാൽ അറിയാം അപ്പൊ ഈ ഒന്ന് പഠിച്ചു വച്ചേക്ക കേട്ടോ ഇനി സംസ്ഥാനം ഇത്ര നേരം നമ്മളെ കേന്ദ്രമാണ് പറഞ്ഞത് ഇനി സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ കുറിച്ചാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ രൂപീകൃതമാവുന്നത് രണ്ടായിരത്തി അഞ്ച് ഡിസംബർ പത്തൊൻപതിനാണ് രണ്ടായിരത്തി അഞ്ച് ഡിസംബർ പത്തൊൻപതിനാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ രൂപീകൃതമാവുന്നത് സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ നിയമിക്കുന്നത് ആരാണ് ഗവർണറാണ് സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ നിയമിക്കുന്നത് ഗവർണറാണ് ഗവർണർ ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഇവരെ നിയമിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രി നിർദ്ദേശിക്കുന്ന സംസ്ഥാന മന്ത്രിസഭയിലെ ഒരു മന്ത്രിയും മുഖ്യ പ്രതിപക്ഷ നേതാവും അടങ്ങുന്ന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ഓക്കെ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രി നിർദ്ദേശിക്കുന്ന സംസ്ഥാന മന്ത്രിസഭയിലെ ഒരു മന്ത്രിയും മുഖ്യപ്രതിപക്ഷ നേതാവും അടങ്ങുന്ന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ഗവർണർ സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ നിയമിക്കുന്നത് ഇനി ആദ്യ മുഖ്യ സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ആരാണ് പാലാട്ട് മോഹൻദാസ് ആണ് ആദ്യ മുഖ്യ സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ പാലാട്ട് മോഹൻദാസ് നിലവിലെ കേരള മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ് വിശ്വാസ് മേത്തയാണ് വിശ്വാസ് മേത്ത സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെയും വിവരാവകാശ കമ്മീഷണർമാരുടെയും കാലാവധിയെയും സേവന വ്യവസ്ഥകളെയും പ്രതിപാദിക്കുന്ന വകുപ്പ് ഏതാണ് വകുപ്പ് പതിനാറാണ് നമുക്ക് വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട വകുപ്പ് അല്ലേ അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് പഠിച്ചു വയ്ക്കുക സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെയും വിവരാവകാശ കമ്മീഷണർമാരുടെയും കാലാവധിയും സേവന വ്യവസ്ഥകളും പ്രതിപാദിക്കുന്ന വകുപ്പാണ് വകുപ്പ് പതിനാറ് ഞാൻ അടുത്തത് വകുപ്പ് പതിനേഴ് എന്താണ് സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷൻ എന്താണ് കമ്മീഷൻ്റെ വിവരാവകാശ കമ്മീഷൻ്റെയോ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷനെയോ വിവരാവകാശ കമ്മീഷനെയോ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വകുപ്പാണ് പതിനേഴ് എന്ന് പറയുന്നത് ഓക്കെ സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറേയോ വിവരാവകാശ കമ്മീഷണറെയോ നീക്കം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വകുപ്പാണ് ആർട്ടിക്കിൾ പതിനേഴ് എന്ന് പറയുന്നത് ഓക്കെ ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെടുത്തിയിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഓക്കെ സത്യാഗ്രഹമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പതിന് പുലയ ഈഴവ നായർ സമുദായ അംഗങ്ങളായിട്ടുള്ള കുഞ്ഞാപ്പി ബാഹുലേയൻ ഗോവിന്ദ പണിക്കർ എന്നീ മൂന്ന് യുവാക്കളിലൂടെ ആരംഭിച്ച സമരമാണ് വൈക്കം സത്യാഗ്രഹം വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് മാർച്ച് മുപ്പതിന് പുലയ ഈഴവ നായർ സമുദായ അംഗങ്ങളായിട്ടുള്ള കുഞ്ഞാപ്പി ബാഹുലേയൻ ഗോവിന്ദ പണിക്കർ എന്നീ മൂന്ന് യുവാക്കളിലൂടെ ആരംഭിച്ച സമരമാണിത് വൈക്കം സത്യാഗ്രഹം വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ പ്രമുഖ നേതാക്കൾ ആരൊക്കെയാണ് ടി കെ മാധവൻ കെ കേളപ്പൻ വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ പ്രമുഖ നേതാക്കളാണ് ടി കെ മാധവൻ കെ കേളപ്പൻ സി വി കുഞ്ഞുരാമൻ കെ പി കേശവമേനോൻ വൈക്കം മഹാദേവ ക്ഷേത്രം കേന്ദ്രീകരിച്ചാണ് വൈക്കം സത്യാഗ്രഹം നടന്നത് ഓക്കെ അപ്പോൾ ഇത്രയും പേരെ പഠിച്ചിരിക്കുക വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ പ്രമുഖ നേതാക്കൾ ടി കെ മാധവൻ കെ കേളപ്പൻ സി വി കുഞ്ഞുരാമൻ കെ പി കേശവമേനോൻ ഈ പേരെയും പഠിക്കണം ടി കെ മാധവൻ കെ കേളപ്പൻ സി വി കുഞ്ഞുരാമൻ കെ പി കേശവമേനോൻ വൈക്കം മഹാദേവ ക്ഷേത്രം കേന്ദ്രീകരിച്ചാണ് എന്ത് നടന്നത് വൈക്കം സത്യാഗ്രഹം നടന്നത് വൈക്കം സത്യാഗ്രഹത്തോട് അനുഭവം പ്രകടിപ്പിച്ചുകൊണ്ട് നടന്ന ജാഥ സവർണ ജാഥ നമ്മളോട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് അല്ലെ വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് നടന്ന ജാഥ ഏതാണ് സവർണ ജാഥയാണ് സവർണജാഥക്ക് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭനാണ് സവർണജാഥക്ക് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭനാണ് ഐത്തോച്ചാടനത്തിനെതിരെ പ്രമേയം പാസാക്കിയിട്ടുള്ള കോൺഗ്രസ് സമ്മേളനം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാക്കിനടയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ കാക്കിനട പ്രമേയം പാസാക്കാനായിട്ട് മുൻകൈ എടുത്തത് ടി കെ മാധവനാണ് പ്രമേയം പാസാക്കാനായിട്ട് മുൻകൈ എടുത്തത് ടി കെ മാധവനാണ് വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ച് പഞ്ചാബിൽ നിന്നെത്തിയ വിഭാഗമാണ് അകാലികൾ അകാലികൾ വൈക്കം സത്യാഗ്രഹത്തോട് അനുഭവം പ്രകടിപ്പിച്ച് പഞ്ചാബിൽ നിന്നെത്തിയ വിഭാഗം ഏതാണ് അകാലികൾ ഇ വി രാമസ്വാമി നായക്കരുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ സ്ഥലമാണ് വൈക്കം ഓർത്തിരിക്ക രാമസ്വാമി നായക്കരുടെ സ്മാരകം സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ സ്ഥലം ഏതാണ് വൈക്കമാണ് വൈക്കം സത്യാഗ്രഹം അവസാനിപ്പിച്ചത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഇരുപത്തി മൂന്നിനാണ് വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ മൂന്നിനാണ് അവസാനിച്ചത് വൈക്കം സത്യാഗ്രഹം നീണ്ടു നിന്നത് എത്ര ദിവസമാണ് അറുന്നൂറ്റി മൂന്ന് ദിവസമാണ് വൈക്കം സത്യാഗ്രഹം നീണ്ടു നിന്നത് അറുനൂറ്റി മൂന്ന് ദിവസമാണ് വൈക്കം ഹീറോ വൈക്കം ഹീറോ എന്നറിയപ്പെടുന്നത് ഇ വി രാമസ്വാമി നായിക്കറാണ് വൈക്കം ഹീറോ എന്നറിയപ്പെടുന്നത് ഇ വി രാമസ്വാമി നായ്ക്കറാണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക പെരിയോർ എന്നറിയപ്പെടുന്നത് ആരാണ് ഇ വി രാമസ്വാമി നായ്ക്കറാണ് ഓക്കെ വൈക്കം ഹീറോ പെരിയോർ എന്നൊക്കെ അറിയപ്പെടുന്നത് ഇ വി രാമസ്വാമി നായ്ക്കറാണ് ഇനി പുരക്ഷി വിടുതലൈ എന്നീ വാരികകളുടെ സ്ഥാപകനാരാണ് ഇ വി രാമസ്വാമി നായ്ക്കറാണ് പുരക്ഷി വിടുതലൈ എന്നീ വാരികകളുടെ സ്ഥാപകനാണ് ഇ വി രാമസ്വാമി നായ്ക്കർ ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങൾ വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെടുത്തി അറിഞ്ഞിരിക്കുക ഈ അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ് ഒരു പൗരന്റെ മൗലിക കടമകൾ മൗലിക കടമകളെ കുറിച്ച് വളരെ കുറച്ച് കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് അത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഭാഗത്തുള്ള മാർക്ക് ഷുവർ ആയിട്ടും കിട്ടും അപ്പൊ ആ ഉള്ള പോയിന്റ്സ് വളരെ വ്യക്തമായിട്ട് കൃത്യമായിട്ട് അങ്ങോട്ട് പഠിച്ചു വെക്കുക അപ്പൊ നോക്കുക ഒരു പൗരന്റെ മൗലിക കടമകൾ അപ്പോ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് ഈ മൗലിക കടമകൾ എവിടെ ഉണ്ടായിരുന്നില്ല ഭരണഘടനയിൽ ഉണ്ടായിരുന്നില്ല അപ്പൊ ഈ മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഭരണഘടനാ ഭേദഗതിയാണ് നാല്പത്തിരണ്ടാം ഭേദഗതി ഈ ഒരൊറ്റ ചോദ്യമാണ് നമ്മുടെ രണ്ട് ഘട്ടങ്ങളിലും നമ്മളോട് ചോദിച്ചത് മൗലിക കടമകൾ അല്ലെങ്കിൽ മൗലിക ചുമതലകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഭരണഘടനാ ഭേദഗതി ഏതാണ് നാൽപ്പത്തിരണ്ടാം ഭേദഗതിയാണ് ആണ് നാൽപ്പത്തിരണ്ടാം ഭേദഗതി വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തിരണ്ടാം ഭേദഗതി അനുസരിച്ചിട്ടാണ് മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ഓക്കെ ഇനി ഭരണഘടനയുടെ ഏതു ഭാഗത്താണ് മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏതു ഭാഗത്താണ് ഭാഗം നാല് എയിലാണ് ഓക്കെ ഭരണഘടനയുടെ ഭാഗം നാല് എയിലാണ് മൗലിക കടമകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏത് ഭരണഘടനാ വകുപ്പിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനുച്ഛേദം അൻപത്തി ഒന്ന് എയിലാണ് ഓക്കെ ആർട്ടിക്കിൾ അൻപത്തി ഒന്ന് എയിലാണ് മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത് ഏത് ഭാഗത്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭാഗം നാല് എ ഏത് അനുച്ഛേദമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അനുച്ഛേദം അൻപത്തി ഒന്ന് എ ഇനി ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് മൗലിക കടമകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് സ്വരൺസിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇമ്പോർട്ടൻ്റ് ആണ് ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് മൗലിക കടമകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വരൺസിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ പ്രധാനമന്ത്രി ആരാണ് ഇന്ദിരാഗാന്ധിയാണ് മൗലിക കടമകൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഏത് രാജ്യത്തെ അനുകരിച്ചാണ് ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ കൂട്ടിച്ചേർത്തത് മൗലിക കടമകൾ എന്ന് പറയുന്ന ആശയം എവിടെ നിന്നാണ് കൊണ്ടുവന്നിരിക്കുന്നത് റഷ്യ റഷ്യ അല്ലെങ്കിൽ യു എസ് എസ് ആറിൽ നിന്ന് കടം കൊണ്ട ഒരു ആശയമാണ് മൗലിക കടമകൾ എന്ന് പറയുന്നത് നാല്പത്തിരണ്ടാമത്തെ ഭരണഘടനാ ഭേദഗതി വഴിയായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ എത്ര മൗലിക കടമകളാണ് ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരുന്നത് പത്ത് മൗലിക കടമകളാണ് ഉൾപ്പെടുത്തിയിരുന്നത് എന്നാൽ ഇപ്പോൾ നിലവിൽ എത്ര എണ്ണം ഉണ്ട് പതിനൊന്ന് മൗലിക കടമകളുണ്ട് പതിനൊന്ന് മൗലിക കടമകൾ ഇപ്പോൾ നിലവിൽ ഈ പതിനൊന്നാമത് മൗലിക കടമയായിട്ട് ഉൾപ്പെടുത്തിയത് ഏതാണ് എൺപത്തി ആറാം ഭേദഗതി പ്രകാരം രണ്ടായിരത്തി രണ്ടിലെ എൺപത്തി ആറാം ഭേദഗതി പ്രകാരം ആറ് വയസ്സ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസത്തിനുള്ള സാഹചര്യം ഒരുക്കേണ്ടത് രക്ഷിതാക്കളുടെ മൗലിക കടമയായിട്ട് കൂട്ടിച്ചേർക്കുകയാണ് ചെയ്തത് ഓക്കെ അപ്പോൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കുന്ന സമയത്ത് നാല്പത്തിരണ്ടാം ഭേദഗതി വഴി മൗലിക കടമകൾ ഉൾപ്പെടുത്തുമ്പോൾ ആകെ പത്തെണ്ണമാണ് ഉണ്ടായിരുന്നത് പിന്നീട് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി രണ്ടില് എൺപത്തി ആറാം ഭേദഗതി പ്രകാരം ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസം അതിനുള്ള സാഹചര്യം ഒരുക്കേണ്ടത് രക്ഷിതാക്കളുടെ മൗലിക കടമയായിട്ട് കൂട്ടിച്ചേർത്തു അങ്ങനെ ടോട്ടൽ ഇപ്പോൾ പതിനൊന്ന് മൗലിക കടമകളാണ് ഉള്ളത് നിർദ്ദേശക തത്വങ്ങളെ പോലെ തന്നെ മൗലിക കടമകളും എന്തു ചെയ്യാൻ പാടില്ല കോടതിയിലൂടെ സ്ഥാപിച്ചെടുക്കുവാനായിട്ട് കഴിയില്ല അത് ഓർത്തിരിക്കുക നിർദ്ദേശക തത്വങ്ങളും മൗലിക കടമകളും ഒരിക്കലും കോടതിയിലൂടെ സ്ഥാപിച്ചെടുക്കുവാൻ കഴിയുന്നതല്ല ക്ലിയർ ആയല്ലോ അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് മൗലിക കടമകളെ കുറിച്ച് നമുക്ക് പഠിക്കേണ്ടത്